ഇതുവരെ ഗാനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, മുമ്പിൽ കിടന്ന സീറ്റിലേക്ക് അറിഞ്ഞിരിക്കണം. ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എന്റെ പ്രിയനെ, ജീവകാലമല്ല ഈ മരു യാത്രയിൽ, നന്ദിയോടെ പാടിയിടുമേ, നന്ദിയോടെ പാടിയിടുമേ. അടവി തരുത്തലിനിടയിൽ ഒരു നാരകം അവണ്ണം, അടവി തരുത്തലിനിടയിൽ ഒരു നാരകം അവണ്ണം, വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനായിരുന്നു, വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനേശുവിനെ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ, ജീവകാലമല്ല ഈ മരു യാത്രയിൽ, നന്ദിയോടെ പാടിയിടുമേ, നന്ദിയോടെ പാടിയിടുമേ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ, ജീവകാലമല്ല ഈ മരു യാത്രയിൽ, നന്ദിയോടെ ോടെ പാടിയിടുമേ. പനിനീർ പുഷ്പം ശാരോ നീരാമൻ താമരയുടെ താഴ്വരയിൽ, പനിനീർ പുഷ്പം ശാരോ നീരാമൻ താമരയുടെ താഴ്വരയിൽ, വിശുദ്ധരിലാതി വിശുദ്ധനാമൻ
യാത്രയിൽ തൈലം പോൽ നിന്നാവും ആരും സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാവും ആരും സൗരഭ്യം വീശുന്നതാ വഴി രുചി നിന്ന നേരും കങ്ങൾ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വഴി രുചി നിന്ന നേരും കങ്ങൾ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വാഴ്ത്തുവേ ഞാനെന്റെ പ്രിയരേ ജീവകാലമല്ല ഈ മരു യാത്രയിൽ നന്ദിയോടെ പാടിയുടേ നന്ദിയോടെ പാടിയുടേ വാഴ്ത്തുവേ ഞാനെന്റെ പ്രിയരേ ജീവകാലമല്ല ഈ മരു യാത്രയിൽ നന്ദിയോടെ ദുഃഖസാഗരത്തിൽ പൊങ്ങുമ്പോൾ ദുഃഖസാഗരത്തിൽ പൊങ്ങുമ്പോൾ തീരും കരം നീട്ടിയെടു താണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ തീരും കരം നീട്ടിയെടു താണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ വാഴ്ത്തുവേ ഞാനെന്റെ പ്രിയരെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ പാടിയിടുമേ നന്ദിയോടെ പാടിയിടുമേ വാഴ്ത്തുവേ ഞാനെന്റെ പ്രിയരെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ പാടിയിടുമേ ഓടെ പാടിയിടുമേ ിപ്പോൾ വന്നിടുമേ തിരുപിതാരിപ്പോൾ വന്നിടുമേ എന്റെ വേളയെ തികച്ചും കൊണ്ട് എന്റെ മുൻപിൽ ഞാൻ നിന്നിടുവ എന്റെ വേളയെ തികച്ചും കൊണ്ട് എന്റെ മുൻപിൽ ഞാൻ നിന്നിടുവ യാത്രയിൽ നന്ദിയോടെ പാടിടുമേ പകർന്ന തൈലം പോൽ തിന്നാം സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ തിന്നാം സൗരഭ്യം വീശുന്നതാ അടി ദുഷി നിന്ന നേരും കണ്ണ് സുഗന്ധമായി മാറ്റിയിടണേ പാടി ഋഷി നിന്ന നേരും കണ്ണ് എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വാഴ്ത്തുവേ ഞാനെന്റെ പ്രിയരേ ഹല്ലേലൂയ നന്ദിയോടെ പാടിടുമേ നന്ദിയോടെ പാടിടുമേ വാഴ്ത്തുവേ
കരങ്ങൾ ചേർത്തടിക്കാൻ കർത്താവ് നമുക്ക് ആരോഗ്യമുള്ള കരങ്ങൾ തന്നു. ഇന്ന് രാത്രിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടവനായിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ദൈവം എന്നെ ശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്, ഈ രാത്രിയിലും ദൈവത്തെ ആരാധിക്കാനാണ്. ഈ രാത്രിയിൽ ഇവിടെ വീണ് മരിച്ചാലും ഉറപ്പായി പറയാൻ കഴിയണം, ഞാൻ എന്റെ ദൈവത്തെ ആരാധിച്ചു, ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയരെ, ജീവകാലമല്ല ഈ മരു യാത്രയ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ഹല്ലേലൂയ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർ കഥാസ്ഥലങ്ങളിലേക്ക്. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനോഹരമായ ഈ സന്ധിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മെ വിളിച്ചു വേർതിരിച്ച വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഭൂമിയിൽ ഒരവസരം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി തന്നു. ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി, കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി എല്ലാ പ്രിയപ്പെട്ടവരും അതിരങ്ങൾ തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. നാം ഒരുമിച്ച് കൂടി വന്ന് നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ ദേശത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്ക് കാരണമായി തീരുവാൻ, അനേക പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയുന്നതിന് നിദാനമായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും അതിരങ്ങൾ തുറന്ന് ആത്മാർത്ഥമായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവദാസന്മാരൊക്കെ ശബ്ദമുയർത്തി അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നാം ഒന്ന് ചേർന്ന് ഹല്ലേലൂയ ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ഒരു കാര്യം വിശ്വസിക്കാം, ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി ഈ ദേശത്ത് വെളിപ്പെടും. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വെളിപ്പെട്ടു വന്ന യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുമെന്ന് ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ വിശ്വസിക്കുന്നവർ അതിരങ്ങൾ തുറന്ന് പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ആരും പ്രാർത്ഥിക്കാതെ മടങ്ങി പോകരുത്, ആരും സ്തോത്രം പറയാതെ മടങ്ങി പോകരുത്. ദൈവത്തിന് കൊടുക്കേണ്ട സകല മഹത്വവും സകല ആരാധനയും അർപ്പിച്ച് ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത സർവശക്തനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനമാണ് പുതുവേലിലുള്ള ഇവിടെയുള്ള പ്രവർത്തനം. കഴിഞ്ഞ ഫെബ്രുവരി മാസം പ്രാർത്ഥിച്ച് ആരംഭിച്ച ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്പെട്ട നിലയിൽ നടന്നു വരുന്നു എന്നറിയുന്നതിൽ
നമുക്ക് എല്ലാവർക്കും കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും വിശുദ്ധ കരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ, അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ, അനേക പ്രിയപ്പെട്ടവർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിപ്പാൻ, ജലത്തിൽ സാക്ഷീകരിപ്പാൻ കാരണമായി തീരുവാൻ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് കടന്നു വന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ദേശത്തെ പിടിച്ചു കുലുക്കുവാൻ കഴിയും. ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ പകർച്ചയായി വെളിപ്പെടുവാൻ എല്ലാവരും സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെയുള്ള വേദന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഈ ദേശത്ത് അനേക പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ അടകമാന വൈഡമാന അനുഗ്രഹിക്കപ്പെട്ട സഭ ഉടലെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധമാവ് കൃപ ചെയ്യുവാനായി വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ അനുഗ്രഹിത ദേവദാസൻ പാസ്റ്റർ ഫിലിപ്പ് കേസി കുടുംബം ദാനമായി കൊടുത്ത മക്കൾ കുടുംബങ്ങൾ അവരെല്ലാം ഓർത്ത് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അവർ കർത്താവിന്റെ വേലയിൽ ഏറ്റവും അധികമായി പ്രയോജനപ്പെടുവാനായി എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾക്കായി എല്ലാവരും കരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ അയൽഭവനങ്ങൾക്കായി എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പുതുവേല ദേശത്തിനായി എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അടകമാന വൈഡമാന ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി നാം ഒരുമിച്ച് സ്തോത്രം പറയുമ്പോൾ അടകമാന പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന, പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ചിലർ മോചിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ തട്ടി ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്താട്ടെ. മാത്രമല്ല ഇന്ന് രാത്രിയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി വ്യക്തമായി നമ്മോട് ഇടപെടുവാനായി ഈ ദേശത്തോട് സംസാരിക്കുവാനായി കർത്താവിന്റെ ദാസനെ ശക്തിയോടെ നമ്മുടെ നടുവിൽ നിർത്തുവാനായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് ദൈവദാസന്മാർ ദയവായിട്ട് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പ്രാരംഭമായിട്ട് പാസ്റ്റർ സാബു ജോർജ് പ്രാരംഭമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അതിനെ തുടർന്ന് ചർച്ച് ഓഫ് ഗോഡ് കൂത്താട്ടുകുളം സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ രാജു രാജൻ മുൻപോട്ട് കടന്നു വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ഇങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, പുതുവേലിയിൽ ആരംഭിച്ചതായ കർത്താവിന് പേരുള്ള വൃത്തത്തിൽ കർത്താവിന്റെ ദാസൻ ദൈവത്തെ ആരാധിക്കുന്ന ഈ ഭവനത്തിന്റെ ആലയത്തിന്റെ മുൻപിൽ ഈ ഭവനാങ്കണത്തിൽ ഇങ്ങനെ ഒരു മുറ്റത്തെ കൺവെൻഷൻ ക്രമീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം ഒന്നിനായി സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഈ ദേശത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ആത്മാക്കൾ ഉള്ളങ്ങളോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ടും ശക്തമായിട്ടും ഞങ്ങളെ മധ്യത്തിൽ സകല ആത്മാക്കളിലും വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന അനേക ആത്മാക്കളിൽ ദേശത്തുണ്ടല്ലോ കർത്താവേ, അവരെല്ലാം രക്ഷിക്കുന്ന യേശു രക്ഷകനെ കണ്ടുമുട്ടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നരകശിക്ഷണം വിടുവിക്കുന്ന, നിത്യ സമാധാനം നൽകുന്ന, ആത്മീയ സന്തോഷം നൽകുന്ന കർത്താവേ, ഹൃദയത്തെ ബലപ്പെടുത്തുന്നതായ ഞങ്ങളെ കർത്താവിന്റെ രക്ഷയനുഭവിപ്പാൻ ഈ ദേശത്തുള്ള സകലരെയും ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശനിവാസികളെ അനുഗ്രഹിക്കണമേ. സകല ഭവനങ്ങളിലും ദൈവിക അനുഗ്രഹം പകരുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. രാത്രി ദൈവജനം ശുശ്രൂഷിക്കുന്ന കൃതദാസനായി സ്തോത്രം. അവിടുത്തെ അഭിഷക്ത ദാസനെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ആത്മാക്കൾ വിടുതലായി, ചിലരുടെ മാനസാന്തരത്തിനായി, ചിലരുടെ ആത്മരക്ഷയ്ക്കായി, ചിലർ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാൻ കർത്താവേ, ദൈവന വ്യാപ്തിക്കായി അവിടുത്തെ അഭിഷക്ത ദാസനെ രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ ഇങ്ങനെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ കർത്താവേ, കടന്നു വന്ന സകലിനും വിടുതലോടെ അനുഗ്രഹത്തോടെ ഉണങ്ങിപ്പോകാൻ സഹായിക്കണമേ. കർത്താവ്, ഇവിടെ മേലെ ദൈവദാസിനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ദേശത്ത് പിന്നെയും ദൈവനാമോഹനായി അനേകം ആത്മാക്കളെ വിടുതലായി ഭവനങ്ങളെ രക്ഷിക്കായി കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ സ്തോത്രം ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന, അതുപോലെ കർത്താവ് ഈ സ്തോത്രം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഈ കൺവെൻഷനിൽ പ്രവർത്തിക്കുന്ന സകല ദൈവമക്കളെയും ദൈവദാസിദാസന്മാരെയും അനുഗ്രഹിക്കുക ഉപയോഗിച്ചെത്താകട്ടെ. അനുകൂലമായ കാലാവസ്ഥകൾക്ക് എന്തായി സ്തോത്രം. സകലവും ദൈവനാമോഹന കാരണമാക്കണമേ. മാനോ മഹത്വം എല്ലാം കർത്താവിനെ അർപ്പിക്കുന്നു. സകലം ഞങ്ങൾക്ക് ആ ജീവനെ തന്ന
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ടവനായ സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല സന്ധ്യയുടെ വേളയ്ക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദാസനും കുടുംബവും ഇവിടെയുള്ള ദൈവമക്കളും കഴിഞ്ഞ നാളുകൾ ദൈവസേനയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പാമ്പാക്കുട സെന്ററിൻ്റെ കീഴിൽ ആമേ പുതുവേലി ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ ഈ രാത്രികാലം നടക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ പ്രാരംഭമായി പ്രാർത്ഥിച്ച് ആരംഭിച്ച് ദൈവസന്നിധിയിൽ കർത്താവെ പാട്ടുകൾ പാടി ഞങ്ങളുടെ യരിമനാഥരെ വാഴ്ത്തി സ്തുതിക്കുവാൻ തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുകയാണ്. ദൈവമായ കർത്താവെ, ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ വഹിക്കുവാൻ ഞങ്ങളുടെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നവർത്തോണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ബുദ്ധിമുട്ടുകൾ സഹിച്ച്, ക്ലേശങ്ങൾ സഹിച്ച്, നിന്ദകൾ സഹിച്ച്, ദേശത്തിന്റെ പോരുകൾ സഹിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്ന അഭിഷത്തിനെയും കുടുംബത്തെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെയുള്ള ജനത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ആത്മീയമായ കണ്ണുകളെ തുറന്ന് കർത്താവിലേക്ക് തിരിയുവാൻ ഈ രാത്രി കാലം വരെ ഒരു ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ഇന്ന് രാത്രികാലമുള്ള വചന കേൾവി അവിടേതായ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കപ്പെടുവാൻ മുഖാന്തരമാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രികാലം ഞങ്ങളോട്, ഈ ദേശത്തോട് ദൈവജനം സംസാരിക്കുവാൻ ആ പേര് ഞങ്ങളുടെ മധ്യ ഐക്യപ്പെട്ടതായ അങ്ങയുടെ ദാസനെ ദൈവകരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, ദേശത്തിന് വേണ്ടിയുള്ളതായ ദൈവീക വചനങ്ങള് അങ്ങയുടെ ഭക്തനിലൂടെ ആ മേൽ ഇന്ന് രാത്രി കാലം സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ അനേക ജീവിതങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് യേശുവിനെ രക്ഷകനെ നാഥനുമായി സ്വീകരിച്ച് നിത്യ ജീവൻ അവകാശികളായി സ്വർഗം തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രികാലം കടന്നു വന്ന ദൈവജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായോ, മാനസികമായ ഭാരത്താലോ, വിവിധ വേദനയാലോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവരനുഭവിച്ച് സൗഖ്യത്തോടെ മടങ്ങി പോകുവാൻ സ്വർഗം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. എല്ലാം ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. തിരുനാമ ഞങ്ങൾ പോലെ മഹത്വമെടുക്കും. ഞങ്ങൾക്ക് ആ ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ നിസ്തുലനാമത്തിൽ വിനയത്തോടെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുന്ന സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സുവിശേഷ മഹായോഗത്തിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയ വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കൂത്താട്ടുകുളത്തിൻ്റെ പുതുവേലിയുടെ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിൽ ബഹുമാന്യരും ശ്രേഷ്ഠരുമായ ദൈവദാസന്മാർ, ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ പാമ്പാക്കുട സെന്ററിൻ്റെ കീഴിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി അധ്വാനിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ പാമ്പാക്കുട സെന്റർ ഇവാഞ്ചലിസം ബോർഡിൻ്റെ ചെയർമാൻ പാസ്റ്റർ എ വി ജോസ്, സെക്രട്ടറി പാസ്റ്റർ ചെറിയാൻ പി എം, ഇന്നു രാത്രിയിൽ അനുഗ്രഹീത പ്രഭാഷകനായി കടന്നു വന്നിരിക്കുന്ന ദൈവദാസൻ, നാം ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവദാസൻ പാസ്റ്റർ അജി ആന്റണി, ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്ന എൻ്റെ സ്നേഹിതരായിരിക്കുന്ന ബ്രദർ റൺസിംഗ്, ബ്രദർ അഭിലാഷ്, എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ അതുല്യമായ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ നമുക്കൊത്തൊരുമിച്ച് ഈ ഭവനാങ്കണത്തിൽ കൂടി വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പാമ്പാക്കുട സെന്ററിന്റെ കീഴിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനമാണ് പുതുവേലിയിലുള്ള പ്രവർത്തനം. അവിടെ കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസൻ, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ഫിലിപ്പ് കേസി കുടുംബമായി താമസിച്ച് ഇവിടെ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ഏറ്റവും ശുഷ്കാന്തിയോടെ അത്യുത്സാഹത്തോടെ ദൈവനാമ മഹത്വത്തിനായി ചെയ്ത് വരുന്നു. അദ്ദേഹത്തിന് ദൈവം ദാനമായി കൊടുത്ത ഭവനം സുവിശേഷത്തിനു വേണ്ടി, സുവിശേഷ വേലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിനു വേണ്ടി തുറന്നു കൊടുക്കുവാൻ ദൈവം കൊടുത്ത നല്ല മനസ്സിനായി നമ്മുടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ഈ സുവിശേഷ മഹായോഗത്തിന്റെ പുറകിൽ വലിയ ബദ്ധപ്പാടുകൾ, കഷ്ടപ്പാടുകൾ, വലിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. സ്തോത്രം, ഇതൊന്നും വ്യർത്ഥമായി തീരത്തില്ല. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുവാനിടയായി തീരും. ഒത്തിരി കഠിനാധ്വാനങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? ഈ പുതുവേലിയുടെ പ്രാന്ത പ്രദേശത്ത് നിന്ന് അനേക ആയിരങ്ങളെ ദൈവം തമ്പുരാൻ മോചിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. പാമ്പാക്കുട സെന്ററിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിന് കൂടുതലായി ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനുള്ള പ്രവർത്തന പദ്ധതികളാണ് ആവിഷ്കരിപ്പാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തത്. അതിനോടനുബന്ധിച്ച് നിരവധി സ്ഥലത്ത് നൂറുകണക്കിന് പരസ്യയോഗങ്ങൾ നടത്തുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് രാവിലെ 9:30 മുതൽ ഈ പുതുവേലി, കൂത്താട്ടുകുളം പല സ്ഥലങ്ങളിൽ ഏകദേശം 6 സ്ഥലത്ത് പോയി കടന്ന് ദൈവത്തിന്റെ വചനം പ്രഘോഷിപ്പാൻ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. സമാപന യോഗത്തിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അജി ആന്റണി വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം കൈമാറുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഈ സുവിശേഷീകരണ ആഹ്വാനം ഞങ്ങളുടെ സെന്ററിൽ നൽകി കഴിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെ, ഉത്സാഹത്തോടെ ഇതിനുവേണ്ടി ക്രമീകരണം ചെയ്ത അനേക കുടുംബങ്ങളുണ്ട്. ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, കർത്താവിന്റെ വരവ് താമസിച്ചാൽ തുടർമാനമായിട്ട് മുറ്റത്ത് കൺവെൻഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അടുത്ത ശനിയാഴ്ച 24-ാം തീയതി ശനിയാഴ്ച അഞ്ചൽപ്പെട്ടി ബ്രദർ യേശുദാസിന്റെ ഭവനത്തിൽ വെച്ച് ഇതുപോലെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മാസത്തിൽ 2-3 മുറ്റത്ത് കൺവെൻഷൻ ഏറ്റവും ആവേശത്തോടെ, ഉത്സാഹത്തോടെ, ദേശനിവാസികൾ യേശുവിന്റെ സ്നേഹം അറിയണം എന്ന ആവേശത്തോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഇത്രയും പറഞ്ഞതിന്റെ താല്പര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യകാലഘട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരും ആയിക്കിരിക്കുന്നത്. ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവ് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. ഒരുക്കിയ സ്ഥലത്ത് കടന്നു പോകുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങിയിട്ടുണ്ടോ? മറ്റുള്ളവരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, പാപത്തിന്റെ അതീരത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഉള്ള വലിയ ദൗത്യമാണ് നമ്മിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. ദൈവദാസന്മാരുടെ മാത്രമല്ല, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോരുത്തരുടെയും ദൗത്യമാണ് സുവിശേഷീകരണം എന്നുള്ളത്. ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നതാണ് ദൈവത്തിന്റെ കൽപ്പന. ആ കൽപ്പന ശിരസ വഹിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകരെ ദൈവം സഹായിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ഈ പ്രദേശത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നാം ഇത്രയും ദൈവമക്കൾ കടന്നു വന്ന് ഇവിടെ സംബന്ധിക്കുമ്പോൾ ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഉടലെടുക്കുവാനായി, അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാനായി. ഒരു നിമിഷം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അനേക പ്രിയപ്പെട്ടവരെ ഈ ദേശത്ത് എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ദൈവവചന പ്രഘോഷണത്തിനായി കർത്താവിന്റെ ദാസന് സമയം കൈമാറുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവവചനം പ്രഘോഷിക്കുന്നത് നാം ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, കഴിഞ്ഞ നമ്മുടെ സെൻട്രൽ കൺവെൻഷന് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്തിന്റെ ആലോചന കൈമാറിയ, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ അജി ആന്റണിയാണ്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൂടെ 2 ദൈവദാസന്മാരോട് കടന്നു വന്നിട്ടുണ്ട്, അവരെയും ഈ മീറ്റിംഗിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിക്കായി നമ്മെ തന്നെ ഒരുക്കാം, നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക തന്നെ ചെയ്യും. തുടർന്നുള്ള ദൈവവചന പ്രഘോഷണത്തിനായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അജി ആന്റണി. വളരെ അനുഗ്രഹീതമായ ഈ രാത്രിക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സെന്ററായിട്ട് ക്രമീകരിച്ച സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ട് ഈ വാത്സല്യ ഭവനത്തിന്റെ അങ്കണത്തിൽ ഒരുമിച്ച് പ്രകാരമൊരു മഹായോഗം ക്രമീകരിക്കാം. സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന അനുഗ്രഹീതമായ ഈ സാവകാശങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം. ഒരുപാട് പരിമിതികളുടെ നടുവിൽ ഈ ആത്മീക സമ്മേളനം ഇത്രത്തോളം ധന്യമാക്കി തീർത്ത
സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ പുകഴ്ചകളും ആരാധനകളും അർപ്പിക്കുന്നു. ഈ ക്രമീകരണങ്ങളുടെ പിമ്പിൽ ഒരുപാട് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവസഭകളെയും കർത്തൃദാസന്മാരെയും വിശേഷിച്ച് അഭിനന്ദിക്കുമ്പോൾ, കർത്താവ് നിങ്ങളിൽ ആരംഭിച്ച നല്ല വേല അവിടുത്തെ നാളോളം തികയ്ക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ പൂർവാധികം ശക്തിയോടെ വർദ്ധിച്ചു വരുന്നവരായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ യോഗത്തിൻ്റെ ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, ഈ സെന്ററിൻ്റെ വിവിധ ചുമതലകൾക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ആദരണീയരായ കർത്തൃദാസന്മാരും എനിക്ക് ഏറ്റവും പ്രിയരായ സുവിശേഷ സഹപ്രവർത്തകരും, ഈ രാത്രി ഗാനങ്ങളിലൂടെ നമ്മെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹീതരായ ഗായക സംഘം, ദൈവവചനത്തിൻ്റെ കേൾവിക്കായിട്ട് ഈ രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായ സദസ്, ഈ ശബ്ദപരിധിയിൽ വീടുകൾക്കുള്ളിലും മറ്റ് പലയിടങ്ങളിലുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ എല്ലാ ദേശനിവാസികൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഊഷ്മളമായ സ്നേഹ വന്ദനങ്ങളെയും അഭിവാദനങ്ങളെയും അറിയിക്കുന്നു. ചാനൽ വൺ എന്ന മീഡിയയിലൂടെ, ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഉലകമെമ്പാടും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്കും ഈ രാത്രിയിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. സമയബന്ധിതമായിട്ട് ഈ രാത്രിയിലെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് ആമുഖങ്ങളിലേക്ക് കടക്കാതെ ദൈവവചനത്തിൻ്റെ ചില ചിന്തകൾ ഈ രാത്രി നിങ്ങളോട് ശാന്തമായിട്ട് പങ്കുവെച്ച് വിരമിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. സുവിശേഷ പ്രചരണാർത്ഥം ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചാരംഭിച്ച സന്ദേശയാത്ര ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. അവിടെയൊക്കെ ധാരാളം ഇടവഴികളിൽ, പെരുവഴികളിൽ പ്രിയപ്പെട്ടവർക്ക് പരസ്യമായിട്ട് കർത്താവിനെ പ്രസംഗിക്കുവാൻ ഭാഗ്യം ദൈവമൊരുക്കി. ആ സുവിശേഷ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനമായി പുതുവേലി ജംഗ്ഷനിൽ ചില മിനിറ്റുകൾ ആ നാടിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ എനിക്കും കർത്താവ് ഭാഗ്യമൊരുക്കി. അതെല്ലാം ഈ രാത്രി വളരെ നന്ദിയോടെ ഓർക്കുന്നു. പരിചയസമ്പന്നരായ കർത്തൃദാസന്മാരുടെ വലിയ നിര ഇന്ന് രാത്രി എൻ്റെ പിൻപിലുണ്ട്. അവരൊക്കെ എന്നിലും മന്ദിഗായകരാണ്. അവരുടെ മന്ദിയെ തിരുവഴുത്തുമായിട്ട് നിൽപ്പാൻ ലഭ്യമായി അവസരം ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. ചില മാസങ്ങൾക്ക് പുറകിൽ ഈ സെൻ്ററിൻ്റെ വിശേഷാലുള്ള കൺവെൻഷനിൽ ഒരു രാത്രി കടന്നു വന്ന ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവസരം ലഭ്യമായത് വളരെ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവിൽ എനിക്ക് പ്രിയരായ പലരും ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ദീർഘവർഷങ്ങൾക്ക് ശേഷം ഞാൻ വളരെ സ്നേഹിക്കുന്ന, പിതൃതുല്യം ആദരിക്കുന്ന സേവറിയേട്ടൻ കുടുംബമായിട്ട് രാത്രി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ ബ്രദറിനോ അദ്ദേഹത്തിൻ്റെ പാസ്റ്ററായിട്ട് കർത്താവിനെ സേവിച്ചിട്ടുണ്ട്. കാലഘട്ടങ്ങളിൽ അവിടെ പോകുവാനും അവരുടെ ആതിഥ്യം സ്വീകരിപ്പാനും സുവിശേഷ ഘോഷണങ്ങളിലൊക്കെ പങ്കാളികളാകുവാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. സേവറിയേട്ടൻ ക്രമീകരിച്ച് സുവിശേഷ യോഗങ്ങളിൽ പല പ്രാവശ്യം ദൈവവചനം പ്രസംഗിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ കൂടിക്കാഴ്ച ദൈവപദ്ധതിയുടെ ഭാഗമായിട്ട് കരുതുന്നു. എൻ്റെ ഒപ്പം ആദരണീയരായ രണ്ട് കർത്തൃദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ സഹപ്രവർത്തകരും സഹോദരങ്ങളും സഹയാത്രികരുമാണ്. പാസ്റ്റർ മനോജ മാത്യു പുതുപ്പള്ളി അനുഗ്രഹീതനായ ഒരു സുവിശേഷ പ്രഭാഷകനാണ്. പാസ്റ്റർ മനോദര വളരെ അനുഗ്രഹീതനായ ഒരു സുവിശേഷ പ്രഭാഷകനാണ്. ചില മാസങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും സഞ്ചരിച്ച് സുവിശേഷം പ്രചരിപ്പിക്കുവാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്. 4-5 മാസങ്ങൾ കൊണ്ട് മലയാളക്കരയുടെ 600-ലധികം ഇടങ്ങളിൽ ഞങ്ങൾക്ക് ധാരാളം തെരുവുകളിൽ, കടലോരങ്ങളിൽ, കായലോരങ്ങളിൽ, ഇടവഴികളിൽ, പെരുവഴികളിലൊക്കെ പരസ്യമായിട്ട് കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം അവസരമൊരുക്കിയതെല്ലാം വളരെ നന്ദിയോടെ ഈ രാത്രി ഓർക്കുന്നു. അവരും എന്നോടൊപ്പം ഇവിടെ സഞ്ചരിച്ച് സന്നിഹിതരായിട്ടുള്ളവരെയും
വിശേഷിച്ച് ഓർക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നിശ്ചയമായും ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആ ഒരു വലിയ ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആ മുഖങ്ങൾ ഏതാണ്ട് ഉപസംഹരിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. യൂദായുടെ ലേഖനമാണ് ഈ രാത്രി നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. യൂദായുടെ ലേഖനം 1-ാമത് വാക്യം ഇവിടെ പരസ്യമായിട്ട് വായിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക. യൂദായുടെ ലേഖനം 1-ാമത് വാക്യം ഏവർക്കും വളരെ പരിചിതമായ ആ വേദഭാഗം, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് മതി. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങൾക്കായി നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ച് ഈ വചനത്തിനായിട്ട് നമുക്ക് അല്പനിമിഷം സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താൽ നമ്മുടെ നാവിൽ നിന്നും ഇന്ന് രാത്രി സ്തുതികളും സ്തോത്രങ്ങളും അല്പനിമിഷം ഉയരട്ടെ. ഹാലലൂയ്യ. നാം ഇവിടെ വരും മുമ്പ് നമ്മുടെ കർത്താവ് പരിവാര സമന്നതനായി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യം ആത്മാവിൽ തിരിച്ചറിയുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളും നാവുകൾ തുറന്ന അല്പനിമിഷം കർത്താവിനെ സ്തുതിക്കാം. നിങ്ങളുടെ സ്തോത്രങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. ഈ മുറ്റത്ത് കൺവെൻഷനിലെ വലിയ ദൈവ മഹത്വം വെളിപ്പെടുവാൻ, ശക്തമായ ആത്മ പകർച്ച ഉണ്ടാകുവാൻ എല്ലാവരും അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത ഗദ്യനായ ഓബേദ്യദോവിൻ്റെ കൂടാരത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരുന്നപ്പോൾ അവനെയും അവൻ്റെ കുടുംബത്തെയും ആ പെട്ടകം അനുഗ്രഹിച്ചു എന്ന് നാം വായിക്കുന്നു. ഇങ്ങനെ ഒരു ക്രമീകരണത്തിനായി ഇതിൻ്റെ അവസരങ്ങൾ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത പ്രിയ കുടുംബത്തെ വിശേഷിച്ച് കർത്തൃദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. ഗ്ലോറി, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ, ഒഴുകി ഒഴുകി അടിയനിൽ അനുദിനവും
മനസ്സിലാകത്തക്ക നിലയിൽ ഇതിന്റെ പൊരുളകൾ തിരിച്ചു തരുവാൻ അങ്ങയുടെ ആത്മാവ് തുണ നിൽക്കും. പോഷന്റെ നാവിനെ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാക്കണം. ലാവണ്യമായത് മാത്രം അധരങ്ങളിൽ പകരണമേ. നിന്റെ നാമത്തെയും വചനത്തെയും ഇന്ന് രാത്രിയിൽ ഉയർത്തണമേ. ചില ഹൃദയങ്ങൾ കർത്താവിനായി തുറക്കപ്പെടുവാൻ, ചിലർ ദൈവസ്നേഹം അറിയുവാൻ, ചിലർ രക്ഷിക്കപ്പെടുവാൻ, ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിന്റെ താളിൽ എഴുതുവാൻ രാത്രിയിലെ സന്ദേശം പരിണമിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ സ്തുതി ചെയ്യുന്ന പ്രാദേശിക സഭ, അതിലെ ആദരണീയനായ കർത്തൃദാസൻ എനിക്കേറെ പ്രിയനാണ്. അദ്ദേഹത്തിൻ്റെ ഭവനമാണ്. ആ കർത്തൃദാസിനെയും വിശേഷിച്ച് ഈ രാത്രിയിൽ ഞാൻ ഓർക്കുന്നു. പരിമിതങ്ങളായ നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിൽ. നിങ്ങൾ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. യൂദായുടെ ലേഖനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. യൂദായുടെ ലേഖനമാണ് ഈ രാത്രിയിലെ ധ്യാനത്തിന് ആധാരമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. വേദപുസ്തകത്തിൽ ലേഖനങ്ങൾക്കിടയിൽ എന്താണ് യൂദായുടെ ലേഖനത്തിൻ്റെ സവിശേഷത? ഒരു കാര്യം മാത്രം ഈ ലേഖനത്തെക്കുറിച്ച് ഓർപ്പിച്ച് ഈ വിഷയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. ഏറ്റവും ശ്രദ്ധേയമായ ലേഖനമാണ് യൂദായുടെ ലേഖനം. സമയം കണ്ടെത്തി നിങ്ങൾ ഈ ലേഖനം ധ്യാനിക്കുവാൻ ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ഒരേ ഒരു അധ്യായവും 25 വാക്യവും കൊണ്ട് പര്യവസാനിക്കുന്ന ഒരു ചെറിയ ലേഖനമാണ് യൂദായുടെ ലേഖനമെങ്കിലും ഈ ലേഖനത്തിനകത്ത് ദൈവാത്മാവ് നിറച്ചു വച്ചിരിക്കുന്ന പഠന വിഷയങ്ങൾ വിശദീകരണങ്ങൾക്ക് അപ്പുറമാണ്. പഠനാത്മകമായ ചിന്തയോടെ ധ്യാനാത്മകമായിട്ട് യൂദായുടെ ലേഖനം നമ്മളൊന്ന് വായിച്ചാൽ ഏതാണ്ട് 29 പരം പഠന വിഷയങ്ങളാൽ സമർത്ഥമാണ് യൂദായുടെ ലേഖനം. കാമ്പും കഴപ്പുമുള്ള
29 പഠന വിഷയങ്ങളാൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന സമ്പൽ സമൃദ്ധമായ ലേഖനമാണ് യൂദായുടെ ലേഖനം. ആ 29 പഠന വിഷയങ്ങളിൽ ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ മനുഷ്യൻ തന്നെ പരിചയപ്പെടുത്തുന്ന വിധം ശ്രദ്ധേയമാണ്, ശ്രേഷ്ഠമാണ്, അനുകരണീയമാണ്, മാന്യമാണ്. പ്രവൃത്തിയുടെ പുസ്തകങ്ങളും മറ്റ് ലേഖനങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ട് ശിഷ്യന്മാരായ യൂദാമാരെ പറ്റി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരാരുമല്ല ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനത്തിൻ്റെ അനുഗ്രഹീത രചയിതാവാകുന്ന യൂദ തന്നെ പരിചയപ്പെടുത്തുന്ന വിധം എത്ര മാന്യമാണ്, സുന്ദരമാണ്, ശ്രദ്ധേയമാണ്. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസനെന്നാണ്. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ജഡപ്രകാരം ഈ യൂദ യേശു ക്രിസ്തുവിൻ്റെ ഓൺ ബ്രദറാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അപ്പൊ ജഡപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ ഇളയ സഹോദരൻ എന്ന പരമോന്നതമായ പദവിക്ക് അർഹനാണെങ്കിലും ആ പദവിയിൽ ഊറ്റം കൊണ്ടുകൊണ്ടൊന്നുമല്ല, ആ പദവിയെ പൊക്കിപ്പിടിച്ചുകൊണ്ടൊന്നുമല്ല യൂദ തന്നെ പരിചയപ്പെടുത്തുന്നത്. യൂദ പരിചയപ്പെടുത്തുന്നത് എത്ര സിമ്പിളായിട്ടാണ്, യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. ദാസൻ എന്ന പദത്തിൻ്റെ അർത്ഥം അടിമയെന്നാണ്. അപ്പോൾ അവൻ്റെ സഹോദരൻ എന്ന് പറയുന്നതിനേക്കാൾ തനിക്കിഷ്ടം അവൻ്റെ അടിമയെന്ന് വിശേഷിപ്പിക്കാനാണ്. എത്ര ഉദാത്തമായ മാതൃകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ അദ്ദേഹം എഴുതുകയാണ്, പിതാവാം ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഈ വാക്യം പലവരും ഞാൻ ആവർത്തിച്ച് വായിച്ചപ്പോൾ, ഈ വാക്യം ധ്യാനിച്ചപ്പോൾ, ഈ വാക്യത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വിശ്വാസിക്ക് ലഭ്യമായ മൂന്ന് നിസ്തുല്യ പദവികളെ കുറിച്ചാണ്. അപ്പൊ ഇന്ന് രാത്രിയിൽ യൂദായുടെ ലേഖനം 1 വാക്യത്തിൽ നിന്നും നിങ്ങളോട്, ഈ നാടിനോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസിക്ക് ലഭ്യമായ മൂന്ന് പദവികളെ കുറിച്ചാണ്. ഇന്ന് രാത്രി സത്യത്തിനും ആത്മാവിനും ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് ഭാഗ്യവശാൽ ലഭ്യമായ മൂന്ന് പദവിയെ ചുരുക്കമായി ഒന്ന് വിശദീകരിച്ച് ആ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ വീടുകൾക്കുള്ളിലോ വെളിയിലോ ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ കണ്ടീഷനോടുകൂടെ വ്യവസ്ഥകളോടുകൂടെ ആ പദവിയിലേക്കുള്ള പ്രവേശനത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്ത് പ്രാർത്ഥിപ്പാനാണ് കർത്താവില് ബന്ധപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ലഭ്യമായ മൂന്ന് പദവികൾ ഏതൊക്കെയാണ്? യൂദ പറയുന്നു, പിതാവാ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. അപ്പൊ നമുക്ക് ലഭ്യമായ ഒന്നാമത്തെ പദവി, നാം പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാ, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു ഇരിക്കുന്നവരായ. അപ്പൊ രണ്ടാമത്തെ പദവി, നാം യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാ, വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പൊ നമുക്ക് ലഭ്യമായ മൂന്നാമത്തെ പദവി, നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാ. ഒരിക്കൽ കൂടെ ആ പദവി ഞാൻ 1, 2, 3 എന്ന ക്രമത്തിൽ ഓർപ്പിക്കാം. നമുക്ക് ലഭ്യമായ ഒന്നാമത്തെ പദവി, നാം പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവര്. 2, നാം യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാ. 3, നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഈ പദവിയെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ഈ പദവിയെക്കുറിച്ചുള്ള നമ്മുടെ ബോധം ഒരിക്കലും നഷ്ടപ്പെടരുത്. ആർക്കും ലഭ്യമായിട്ടില്ലാത്ത ഉന്നതമായ മൂന്ന് പദവിയാണ് ദോഷികളായ ബലഹീനരായിരുന്ന നമുക്ക് കർത്താവ് തന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരുപാട് മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, മഹാസമ്രാട്ടുക്കൾ ജനിച്ചിട്ടുണ്ട്, മഹാഗുരുക്കന്മാർ ജനിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ വെട്ടിപ്പിടിച്ചവരും ഈ പ്രപഞ്ചത്തെ വിറപ്പിച്ചവരും ഈ പ്രപഞ്ചത്തെ സ്വാധീനിച്ച നിരവധി വ്യക്തിപ്രഭാവങ്ങൾ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും ലഭ്യമാകാത്ത സുന്ദരമായ മൂന്ന് പദവിയാണ് ദോഷികളായിരുന്ന, അപാത്രരായിരുന്ന, ഹീനപാത്രങ്ങളായിരുന്ന, ഇരുട്ടിൽ കടന്നവരായിരുന്ന നമുക്ക് കർത്താവ് നൽകിയത്. ആ പദവിയിൽ ഊറ്റം കൊള്ളുന്നവർക്കായി, ആ പദവിയിൽ അഭിമാനിക്കുന്നവർക്കായി, ആ പദവിയിൽ പ്രശംസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന് ഞാൻ അടിവരയിട്ട് പറയാം, മരണം വരെ ആ പദവിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടരുത്. മരണം വരെ
ആ പദവിയെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടരുത്. പ്രിയരെ, പല വന്മരവും കടമൊഴുകി വീഴാനുണ്ടായതിന്റെ പിപിലെ കാരണം ബന്ധനങ്ങളോ പോരാട്ടങ്ങളോ മാത്രമല്ല, പദവിയെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മയാണ്. പല മൂല്യച്യുതിയുടെയും പല അധപ്പതനത്തിന്റെയും പല പരാജയത്തിന്റെയും പല ഭീകരമായ വീഴ്ചയുടെയും പിമ്പിലെ രൂഢമൂലമായ കാരണമെന്ന് പറയുന്നത് തങ്ങൾക്ക് ലഭ്യമായ പദവിയെ കുറിച്ച് കാര്യമായ തിരിച്ചറിവില്ലായ്മയാണ്. ഒന്ന്, ഞാൻ വിശ്വാസ സമൂഹത്തെ പ്രബോധിപ്പിക്കാം, നമുക്ക് ലഭിച്ച പദവിയെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ജയത്തിലല്ല, പരാജയത്തില. നമുക്ക് ലഭ്യമായ പദവിയെ കുറിച്ചുള്ള ബോധമില്ലായ്മ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഉയർച്ചയിലല്ല, താഴ്ചയുടെ താഴേ തട്ടിലായിരിക്കും. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. അതുകൊണ്ട് മാറോട് വലങ്കരം ചേർത്ത് വെച്ച് ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം, കർത്താവേ മരണം വരെ എനിക്ക് ലഭ്യമായ പദവിയെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടാതെ ആ പദവിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ആ പദവിക്കായി നിൽക്കാനുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിച്ചോണം. പദവിയെ കുറിച്ചുള്ള ബോധമില്ലായ്മ, പദവിയെ കുറിച്ചുള്ള ഉത്തരവാദിത്തമില്ലായ്മ നമ്മെ കൊണ്ടെത്തിക്കുന്നത് തകർച്ചയുടെ നെല്ലിപ്പലകയിലായിരിക്കും. അങ്ങനെ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്, തനിക്ക് ലഭ്യമായ പദവിയെ കുറിച്ചുള്ള വകതിരിവ് നഷ്ടപ്പെട്ട് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ ഒരു മനുഷ്യനെ കർത്താവ് ഉപമയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. ആ ഉപമയിലെ കഥാപാത്രത്തിന്റെ പേര് ധൂർത്തപുത്രൻ. കേട്ടിട്ടില്ലേ? മുടിയൻ പുത്രൻ എന്ന പുസ്തകത്തിൽ കാണുന്നില്ലെങ്കിലും ആ കഥാപാത്രത്തിന്റെ പേര് ധൂർത്തപുത്രൻ. ധൂർത്തപുത്രന് പദത്തിന്റെ അർത്ഥം മുടിയൻ പുത്രൻ എന്ന്. ശരിയല്ലേ? പദവിയെ കുറിച്ചുള്ള വകതിരിവ് നഷ്ടപ്പെട്ടവനെ ധൂർത്തപുത്രൻ എന്നല്ലാതെ മുടിയനായ പുത്രൻ എന്നല്ലാതെ വിളിപ്പാൻ വേറൊരു പേരില്ല. എത്ര നല്ല പദവിയായിരുന്നു അവന്. അവന്റെ പദവിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാം. ഒന്ന്, നല്ല വീട്ടിലാണ് ജനനം, അതൊരു പദവിയാ. രണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, സമ്പത്തും ആടുപാടുകളുമുണ്ട്. അവന്റെ വീട്ടിലെ വേലക്കാര് കഴിച്ചിട്ട് കൈകഴുകിക്കളയുന്ന ആഹാരം 50 പേർക്ക് കഴിക്കാം. അത്ര സമ്പത്തുള്ള വീട്ടിലാണ് ചെറുക്കന്റെ ജനനം. അതൊക്കെ പോട്ടെ, വീടും സമ്പത്തും ഒക്കെ പറക്കും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. എന്നാൽ നല്ലൊരു പദവി ഞാൻ പറയാം, സ്നേഹസമ്പന്നനായ, അവന്റെ കുറവുകൾ മനസ്സിലാക്കി നെഞ്ചോട് ചേർത്ത് വെച്ച് അവനെ സ്നേഹിക്കുന്ന കരുണയുള്ള നിഷ്കളങ്കനായ നല്ലൊരപ്പന്റെ മകനാണ് അവൻ. അതിൽ കൂടുതൽ പദവി എന്താ പ്രിയപ്പെട്ടവരെ? പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ അവന്റെ പദവിയെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു. പദവിയെ കുറിച്ച് ബോധം നഷ്ടപ്പെട്ടവൻ അപ്പനുമായി ഇടഞ്ഞു. അപ്പന്റെ കയ്യിൽ നിന്നും മുൻകൂട്ടി തന്റെ സമ്പാദ്യമെല്ലാം മേടിച്ച് ആ സമ്പാദ്യം ഒരു പാണ്ഡത്തിനകത്താക്കി വീട്ടിൽ നിന്നും തലപൊക്കി പിടിച്ച് നടന്നു പോകുന്ന പോക്ക് കണ്ടോ? അവന്റെ ചിന്ത അവൻ വലിയ ആളാണെന്ന, അവന്റെ ചിന്ത അവൻ ജയിച്ചെന്ന. ഈ പദവിയെ കുറിച്ച് ബോധം നഷ്ടപ്പെട്ടവന് ഒരു ചിന്തയുണ്ട്, അവൻ ആനയാ, ഒരാനയുമല്ല. പദവിയെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടവനൊരു ചിന്തയുണ്ട്, അവൻ വലിയ ആളാ, ഒരാളുമല്ല. അവനീ ആള് ചമയുന്നത്, അവന് വലിയ പിള്ളയാകാൻ ശ്രമിക്കുന്നത് അവന് ലഭ്യമായ പദവിയെ കുറിച്ചുള്ള കാര്യമായ തിരിച്ചറിവില്ലായ്മയാ. നാട്ടിലൊക്കെ ഒരു പഴച്ചൊല്ലുണ്ട്, നിറകുടം എന്ത് ചെയ്യത്തില്ല, തുളുമ്പത്തില്ല. തങ്ങൾക്ക് ലഭ്യമായ പദവിയെ കുറിച്ച് കാര്യമായ വകതിരിവുള്ളവൻ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും നിഗളിക്കത്തില്ല, അഹങ്കരിക്കത്തില്ല, സ്വയം പ്രശംസിക്കത്തില്ല. അവൻ തലപിടിച്ച് താഴ്മയോടെ നടക്കും. ചരിത്രത്തിൽ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ രണ്ട് വ്യക്തികൾ, പേര് ഞാൻ വിട്ടുപോയി, അവര് നടന്ന് കയറി എവറസ്റ്റിന്റെ ഉന്നതത്തിൽ ചെന്നപ്പോൾ ആദ്യം അവർ ചെയ്തത് പതാക പറപ്പിച്ച് രണ്ട് കയ്യും പൊക്കി വിജയാഹ്ലാദം പ്രകടിപ്പിക്കുകയല്ല ചെയ്തത്. എവറസ്റ്റിന്റെ ഉയരം കീഴടക്കിയപ്പോൾ ആദ്യം അവർ ചെയ്തത് ആ പർവ്വതത്തിന്റെ മുകളിൽ അവർ കവണ്ണു കിടന്നു ചില മിനിറ്റുകൾ കവണ്ണു കിടന്ന ശേഷമാണ് അവരെഴുന്നേറ്റ് നിന്ന് പതാക നാട്ടി വിജയാഹ്ലാദം പ്രകടിപ്പിച്ചത്. അവരോട് ചോദിച്ചു, ഇത്ര ഉയരമുള്ള പർവ്വതം കീഴടക്കിയിട്ട് നിങ്ങൾ അവിടെ ചെന്ന
ചമണ് കിടക്കാനുണ്ടായ കാരണം ഞങ്ങൾ ആ മലയുടെ മുകളിൽ കീഴടക്കിയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൊടുങ്കാറ്റായിരുന്നു അവിടെ. ആ കാറ്റിന്റെ നടുവിൽ ഞങ്ങൾ ആഹ്ലാദിച്ചാൽ ഒരുപക്ഷെ തലയും കുത്തി ഞങ്ങൾ തപ്പോട്ടു പോകും. തങ്ങൾക്ക് ലഭ്യമായ പദവിയെ കുറിച്ച് വകതിരിവുള്ളവർ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ശാന്തരായിരിക്കും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവന് പദവിയെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടവൻ അപ്പനുമായിട്ട് ഇടഞ്ഞ് അപ്പന്റെ സമ്പത്ത് വാങ്ങി വീട്ടിൽ നിന്ന് തലപൊക്കി പിടിച്ച് ധിക്കാരഭാവത്തോടൊരു പോക്ക്. ആ പോക്ക് കണ്ടോ, ഞാൻ ആരാ, ഏതാണ്ട് വലിയ പുള്ളിയാന്ന് പറഞ്ഞാ പോകുന്നത്. അവസാനം പോയ വഴികൾ നമുക്കറിയാം. പോയ വഴികൾ ഞാൻ പറയുന്നില്ല, ഒടുക്കം പറയാം. പദവിയെ കുറിച്ച് ബോധം നഷ്ടപ്പെട്ടവൻ ഒടുക്കം ചെന്നത് എവിടെയാ, പന്നിക്കൂട്ടങ്ങൾക്കിടയിൽ. പന്നിക്കൂട്ടങ്ങൾക്കിടയിൽ ചെന്നിട്ട് പന്നി കഴിക്കുന്ന ആഹാരം ഒരു നിമിഷം അവന്റെ വിശന്ന് പാറ്റുന്ന വയറ് പിടിച്ചു നിർത്താൻ ആ ആഹാരത്തെ ആശ്രയിക്കേണ്ടി വന്നു. കണ്ടോ, തന്റെ പദവിയെ കുറിച്ച് ബോധം നഷ്ടപ്പെട്ടപ്പോൾ ആ പദവിയെ കുറിച്ചുള്ള ബോധമില്ലായ്മ സുമുക്കനും സമ്പന്നനും ആരോഗ്യ ദൃഢകായനുമായ ചെറുപ്പക്കാരനെ കൊണ്ടെത്തിച്ചത്. സഹൃദയരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, പന്നിക്കൂട്ടങ്ങൾക്കിടയിലാണെങ്കിൽ നമുക്ക് ലഭ്യമായ ഉന്നതമായ പദവിയെ കുറിച്ചുള്ള കാര്യമായ തിരിച്ചറിവില്ലായ്മ നമ്മെ കൊണ്ടെത്തിക്കുന്നത് അധപതനത്തിന്റെ താഴെ തട്ടിലായിരിക്കുമെന്ന കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുതേ. അതുകൊണ്ട് ഉള്ളു വിളഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചോളാം. ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും, ഒന്നും വെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിലും, ആരാലും അറിയപ്പെടാൻ പറ്റിയില്ലെങ്കിലും, നീ എനിക്ക് തന്ന ആയുസ് തീരുവോളം നീ എനിക്ക് കഴിഞ്ഞു നൽകിയ പദവിയുടെ മഹത്വം പറഞ്ഞ് ആ പദവിക്ക് വേണ്ടി നിൽക്കോ. നിന്റെ കൃപ എന്റെ മേൽ പകരണമേന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ലഭ്യമായ മൂന്ന് പദവി വേഗം ഒന്ന് പറയാം, കേൾക്കണേ. ഒന്ന്, പിതാവാം ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടു. രണ്ട്, യേശു ക്രിസ്തുവിന് വേണ്ടി നാം സൂക്ഷിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക. മൂന്ന്, ദൈവത്താൽ വിളിക്കപ്പെട്ടു. വിസ്താര ഭയം എന്നെ അലട്ടുന്നു. ഈ വിഷയം വിശദീകരണങ്ങൾക്ക് അപ്പുറമാണ്, ഓടിപ്പോകുകയാ. ശ്രദ്ധിച്ച്, പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടുവെങ്കിൽ അതിൽ നിന്നുകൊണ്ട് രണ്ട് കാര്യം എനിക്ക് നിങ്ങളോട് ഉറപ്പിക്കാനുണ്ട്. ഒന്ന്, എന്തിനാണ് പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത്? രണ്ട്, എങ്ങനെയാണ് പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത്? നാം യേശുക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവിടെ നിന്നുകൊണ്ടും രണ്ട് കാര്യം എനിക്ക് ഓർപ്പിക്കാനുണ്ട്. എങ്ങനെയാണ് യേശുക്രിസ്തുവിന് വേണ്ടി നമ്മെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? അടുത്തത്, എന്തിനു വേണ്ടിയാണ് നമ്മെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവവിളി എന്ന വിഷയത്തിൽ നിന്ന് ഒരു കാര്യമാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. പിതാവാ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, അതാ നമുക്ക് ലഭ്യമായ ഒന്നാമത്തെ പദവി. എത്ര സന്തോഷകരമായ പദവിയാ, നാം പിതാവാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാ. ആമേൻ. സന്തോഷമില്ലേ നിങ്ങൾക്ക്? ഇവിടെ ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാൽ സ്നേഹിക്കപ്പെട്ടു എന്നല്ല, ഇവിടുത്തെ പ്രമുഖരായ ജനപ്രതിനിധിയാൽ സ്നേഹിക്കപ്പെട്ടു എന്നല്ല, ഈ നാടറിയപ്പെടുന്ന കോടീശ്വരന്മാരിൽ ഒരാള് എന്നെ സ്നേഹിച്ചുവെന്നല്ല, ചരാചര നിമിത്തമായ സകല പ്രപഞ്ചത്തെയും ഉളവാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ സൃഷ്ടാവും സർവശക്തനുമായ ദൈവം എന്നെ സ്നേഹിച്ചു. എത്ര സന്തോഷകരമായ പദവിയാണ് നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാ. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന തോന്നൽ ഇന്ന് രാത്രി അടിവേരോടെ പറിച്ചു കളഞ്ഞോണം. സ്നേഹം കൊതിച്ചിട്ട് കിട്ടാതെ സ്നേഹത്തിന്റെ മുമ്പിൽ തകർന്നു പോയി ആരെങ്കിലും ഇതിനകത്തന്നെ കേൾക്കുന്നെങ്കിൽ, അപ്പനിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ, അമ്മയിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ, ഭാര്യയിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ, ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും രക്തബന്ധങ്ങളിൽ നിന്നും അടുത്ത സ്നേഹിതരിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ, ഒരിച്ച് സ്നേഹത്തിന് വേണ്ടി കൊതിച്ച് സ്നേഹം കിട്ടാതെ, തകർന്ന പാത്രം പോലെ ഉടങ്ങി
സ്നേഹത്തെ ഓർത്ത്, അന്യമായ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രി നീ വേദനിക്കണ്ടോ? ഭാര്യയുടെ സ്നേഹമാണോ നിനക്ക് നഷ്ടപ്പെട്ടത്? ഭർത്താവിന്റെ സ്നേഹമാണോ നിനക്ക് നഷ്ടപ്പെട്ടത്? അമ്മയുടെയും അപ്പന്റെയും സ്നേഹമാണോ നിനക്ക് നഷ്ടപ്പെട്ടത്? മക്കളുടെയും കൂട്ടുകാരുടെയും സ്നേഹമാണോ നിനക്ക് നഷ്ടപ്പെട്ടത്? ഇന്ന് രാത്രി വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ പറയാം, അമ്മയേക്കാൾ സ്നേഹിക്കുന്ന, അപ്പനേക്കാൾ സ്നേഹിക്കുന്ന, ഭാര്യയേക്കാൾ സ്നേഹിക്കുന്ന, ഭർത്താവിനേക്കാൾ സ്നേഹിക്കുന്ന, സ്നേഹബന്ധങ്ങളെക്കാൾ സ്നേഹിക്കുന്ന നല്ലൊരു സ്നേഹത്തെ ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്താം. ആ സ്നേഹം ദൈവ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് കാൽവറി ക്രൂസാണ്. ആ സ്നേഹത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് എന്റെ പ്രസംഗക്കാരനക്കാരനായ യേശു ക്രിസ്തുവാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. വീടുകൾക്കുള്ളിൽ തകർന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ മിത്രമേ, യേശു നിന്നെ സ്നേഹിക്കുന്നു. എന്റെ നൊമ്പരം എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാൻ എനിക്ക് ആരുമില്ല എന്ന് പലവട്ടം തലയിൽ കൈവച്ച് നിരാശയോടെ പറഞ്ഞു, ഉടഞ്ഞ മാത്രം പോലെ, തകർന്ന മാത്രം പോലെ, കണ്ണുനീരോടെ വീടിന്റെ ഉള്ളറകളിൽ മറ്റു പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന മിത്രമേ, വചനം നിന്നോട് പറയുകയാ, യേശു നിന്നെ സ്നേഹിക്കുന്നു. അവന്റെ സ്നേഹത്തിന് നിന്റെ തകർച്ചകളെ മാറ്റാൻ കഴിയും. അവന്റെ സ്നേഹത്തിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. അവന്റെ സ്നേഹത്തിന് നിന്റെ പാപത്തെ മോചിക്കാൻ കഴിയും. അവന്റെ സ്നേഹത്തിന് നിന്റെ കൂരിരുളുകളെ പ്രകാശിപ്പിക്കുവാൻ കഴിയും. അവന്റെ സ്നേഹത്തിന് നിന്റെ കൈപ്പുകളെ മധുരമാക്കാൻ കഴിയും. അവന്റെ സ്നേഹത്തിന് നിന്റെ ലാഭത്തെ നഷ്ടത്തെ ലാഭമാക്കി മാറ്റാൻ കഴിയും. ഞാന് പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 16 വർഷങ്ങൾക്ക് പുറകിൽ ഇതുപോലെ മുറ്റത്ത് ക്രമീകരിച്ചൊരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോയി. കുറച്ചുകൂടെ ഇളപ്പൻ പ്രായമാണെന്ന് എനിക്ക്. അന്ന് ജയിലിൽ നിന്നും രക്ഷിക്കപ്പെട്ട് പുറത്തോട്ട് വന്ന കുറെ ദൈവദാസന്മാരുണ്ടായിരുന്നു, വളരെ പ്രഗത്ഭരാണ്. അവരുടെ ഒരു യോഗമായിരുന്നു. എന്റെ പ്രഭാഷണത്തിന് മുമ്പ് ജയിലിൽ കടന്ന് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്തു. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, നല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, SI റാങ്കിലുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് പ്രമോഷനാണോ പെൻഷനാണോ അത് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. ഇക്കാര്യത്തിന് 2 ദിവസം ശേഷിക്കുമ്പോൾ ഒരു കള്ളക്കേസിൽ അദ്ദേഹത്തെ കുടുക്കി. മനസ്സറിഞ്ഞിട്ടില്ലാത്ത ഒരു കേസിൽ അദ്ദേഹത്തെ കുടുക്കി, അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പ്രമോഷനാണോ അദ്ദേഹത്തിൻ്റെ പെൻഷനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് 2 ദിവസം ശേഷിക്കുമ്പോൾ ഓർക്കുന്നില്ല. അറിയാത്ത കേസിൽ തന്നെ കുടുക്കി ജയിലിലാക്കി. നല്ല പോസ്റ്റിൽ ഗവൺമെന്റിനെ സേവിച്ച, നല്ല ശമ്പളം കൈപ്പറ്റി കുടുംബം പോറ്റിയ, താൻ സർക്കാരിനെ സേവിച്ച ഡിപ്പാർട്ട്മെന്റിൽ നല്ല സാക്ഷ്യമുള്ള മനുഷ്യൻ ഒരു കുറ്റവാളിയായി, കുറ്റാരോപിതനായി അദ്ദേഹം ജയിലിന്റെ അഴിക്കകത്ത് കിടക്കുന്നു. അന്നത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം തന്റെ ഫോട്ടോ സഹിതം വാർത്ത വന്നു. ഉടഞ്ഞുപോയി, തകർന്നുപോയി. സഹപ്രവർത്തകർ തന്നെ കാണാൻ വന്നില്ല, മക്കളെ തന്നെ കാണാൻ വന്നില്ല, ബന്ധുക്കളെല്ലാം കൈവിട്ടു. ഇവനെന്തിന്റെ കുഴപ്പമായിരുന്നു? നല്ല പോസ്റ്റിൽ ജോലി, നല്ല ശമ്പളത്തിൽ ജോലി, പിന്നെ എന്തിന് ഇവനതിനേർപ്പെട്ടു? എല്ലാവരും തള്ളിക്കളഞ്ഞു. അറിയാത്ത കുറ്റം ചുമത്തപ്പെട്ടവനായി തകർന്നുടഞ്ഞ് താൻ ആ കാരാഗ്രഹത്തിൽ ജയിലിൽ കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, താടിയും മുടിയുമെല്ലാം വല്ലാതെ വളർത്തി. ഒരു ഭ്രാന്തനെ പോലെ ആ സെല്ലിന്റെ മൂലയിൽ ഇരിക്കുന്നു. തന്റെ ഉള്ളിൽ ഈശ്വര വിശ്വാസത്തിന്റെ നേരെയൊരു തുടിപ്പുണ്ടായിരുന്നു. പക്ഷെ ഈ വിഷയത്തിനകം തകപ്പെട്ടപ്പോൾ അതും നഷ്ടപ്പെടുത്തിയ അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈശ്വരൻ എന്നൊരാളില്ല, ദൈവം എന്നൊരാളില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിരപരാധിയായ ഞാൻ മനസ്സറിയാത്ത കുറ്റത്തിന് ഈ തുറങ്ങളിൽ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ തകർന്ന് ഇരിക്കുമ്പോൾ തന്റെ ഭാര്യ തന്നെ കാണാൻ വന്നു. മരുഭൂമിയിൽ ഒരു ഉറവ പോലെയായിരുന്നു ഭാര്യയുടെ വരവ്. ഭാര്യ തന്നെ കാണാൻ വന്നു. കുറച്ചു നേരം ആ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ഭാര്യ
ജയിലറക്കകത്ത് കിടക്കുന്ന മനുഷ്യനെ നോക്കി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഒറ്റ ചോദ്യമാ ചോദിച്ചത്, നിങ്ങൾ തെറ്റ് ചെയ്തോ? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടല്ലേ നിങ്ങളെ പിടിച്ചതിനകത്തിട്ടത്? ഭാര്യയും തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ താൻ ഉടഞ്ഞുപോയി. അങ്ങനെ തകർന്ന മനുഷ്യനായ താൻ ആ തുറങ്കലിൽ കഴിയുമ്പോൾ ജയിൽ സുവിശേഷീകരണവുമായി കുറെ കർത്തൃദാസന്മാർ ആ ജയിലിൽ ചെന്നു, പാടി പ്രസംഗിച്ചു. ഇദ്ദേഹം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു മൂലയിൽ മാറിയിരിക്കുന്നു. വയോവൃദ്ധനായ ഒരു മനുഷ്യൻ നഗ്നപാദനായി ചുമായുമിട്ട് തോളിൽ സഞ്ചിയും തൂക്കി അതിനകത്ത് ട്രാക്ടുമായി ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് നടന്നു ചെന്നിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ട് ഒരു പാട്ടാണ് പാടിയത്. ആ പാട്ടിതാ, വീട്ടുകാർ നാട്ടുകാർ കൂട്ടമായി എന്നെ നിന്ന് പരിഹാസം ചൊല്ലുമ്പോൾ അപ്പോഴും ഞാൻ ഓർക്കും പ്രിയന്റെ പുഞ്ചിരി തൂകുന്ന പൊന്മുഖം. ഈ പാട്ടിന്റെ ഇത്രയും വരികൾ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി പാടിയിട്ട് ആ കർത്തൃദാസൻ തന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മകനെ നീ എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും നീ എത്ര കുറ്റാരോപിതനാണെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചാട്ടുണി പോലെ ആ വാക്ക് മനുഷ്യന്റെ അകത്തോട്ട് തുളച്ചു കയറി. ആ പദപ്രയോഗം ആ മനുഷ്യന്റെ ഉള്ളിൽ വിപ്ലവത്തിന്റെ തരകമുളവാക്കി. മാറ്റൊലിയുടെ പടക്കത്വനി ആ വാക്ക് മനുഷ്യന്റെ അകത്തുയർത്തി. ആ പാട്ടിന്റെ വരികളെന്ന് ചിന്തിപ്പിക്കാൻ തുടങ്ങി. നാട്ടുകാരും വീട്ടുകാരും കൂട്ടമായി എന്നെ നിന്ന് പരിഹാസം ചൊല്ലുമ്പോൾ ഓർത്തിടും ഞാൻ എന്റെ പ്രിയന്റെ പുഞ്ചിരി തൂകുന്ന മുഖം. അവ നിന്ന് പറയുമ്പോൾ, പരിഹാസം പറയുമ്പോൾ, കൂട്ടമായി കുറ്റം ചൊല്ലി ഒതുക്കി നിർത്തുമ്പോൾ പുഞ്ചിരി തൂകുന്നൊരു മുഖത്തെ എനിക്ക് ഓർക്കാനുണ്ട്. ആ മുഖം സ്നേഹവാനും കരുണാവാനുമായ യേശുവിന്റെ മുഖമാണ്. ആ ഒറ്റ പാട്ടും യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന ആ ഒരു വാക്കും കുറ്റാരോപിതനായ മനുഷ്യനെ കുഞ്ഞാടാക്കി മാറ്റി. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, ദൈവമകനായി മാറി, കുറ്റവിമുക്തനായി കാരാഗ്രഹം വിട്ട് പുറത്തിറങ്ങി. ഇന്ന് ഇത്തരത്തിൽ നിരവധി വേദികളിൽ യേശു സ്നേഹിക്കുന്ന ദൈവമാണെന്ന് അദ്ദേഹം സാക്ഷ്യം പറയുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു വേദി ഞാൻ പങ്കിട്ടിട്ടുണ്ട്. കെട്ടുകഥയല്ല ഈ ശബ്ദപരിധികൾ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ മിത്രമേ, നിന്റെ സകല തകർച്ചകളെയും നന്മയാക്കി മാറ്റാൻ, നിന്റെ സകല കയ്പുകളെയും മധുരമാക്കി മാറ്റാൻ, നിന്റെ സകല താഴ്വരകളെയും അനുഗ്രഹത്തിന്റെ മേടുകളാക്കി മാറ്റാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന് കഴിയും. ഒരിക്കലൂടെ ഞാൻ ആവർത്തിച്ച പദ ഊന്നി പറയുകയാ, യേശു നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ നമുക്ക് ലഭ്യമായ ഒന്നാമത്തെ പദവി, പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാ. ആരും സ്നേഹിക്കാനില്ലെങ്കിലും അന്തസ്സോടെ തലപൊക്കി പിടിച്ച അഭിമാനത്തോടെ നടന്നോണം, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ഒരുവനുണ്ട്. ബോധ്യമുള്ളവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് പോരാ. ശക്തിയോടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലും ഏത് ഒറ്റപ്പെടലുകളുടെ നടുവിലും ഏത് താഴ്ചയുടെ നടുവിലും നിന്റെ അരിക്കലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ നിനക്കും എനിക്കും ഒരുവരുണ്ട്. അതാണ് നമ്മുടെ പ്രശംസ, അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. നമ്മെ സ്നേഹിക്കാൻ ഒരുവരുണ്ട്. ആമേൻ. ദൈവസ്നേഹം, ഞാൻ ദൈവസ്നേഹത്തെ കുറിച്ച് എന്ത് പറയാനാ? വേദപുസ്തകത്തിന്റെ ആദ്യ താൾ മുതൽ അവസാന താൾ വരെ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു വിഷയമാണല്ലോ ദൈവസ്നേഹം. അയ്യോ, ദൈവസ്നേഹത്തെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ എന്തു പറയാൻ? ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ എന്റെ ബുദ്ധി പരിമിതമാണ്. ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ എന്റെ നാവിന് നീളം പോരാ. ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ ഈ രാത്രി ശേഷിക്കുന്ന മിനിറ്റുകൾക്ക് സമയം പോരാ. അല്ല, ആർക്കു പ്രസംഗിച്ച് തീർക്കാൻ കഴിയും ദൈവസ്നേഹത്തെ കുറിച്ച്? ആർക്ക് എഴുതി തീർക്കാൻ കഴിയും ദൈവസ്നേഹത്തെ കുറിച്ച്? ആർക്കു പാടി തീർക്കാൻ കഴിയും ദൈവസ്നേഹത്തെ കുറിച്ച്? ആർക്ക് പഠിപ്പിച്ച് തീർക്കാൻ കഴിയും ദൈവസ്നേഹത്തെ കുറിച്ച്? ഒരു പോലീസ് ഓഫീസർ നാളുകൾക്ക് മുമ്പ് എഴുതി,
ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർത്തിടാൻ ജീവിതം തന്നെ. നമ്മൾ പാടാറില്ലേ, ദൈവമേ നിൻമഹാസ്നേഹം അതിൻ വീതം ആർക്ക് ഗ്രഹിച്ചറിയാം, ചിന്തിച്ചറിയാം, എനിക്കാവതില്ലേ അതിനാഴ വളർന്നിടാൻ. എത്ര ബഹുലമാണത്, എന്ത് അതിശയമേ ദൈവത്തിന്റെ സ്നേഹം, എത്ര മനോഹരമാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രംഗം എന്ന് പറയുന്നത് താജ്മഹൽ അല്ലേ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരിടം എന്ന് പറയുന്നത് കുത്തബ് മിനാർ അല്ലേ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരിടം എന്ന് പറയുന്നത് നയഗ്ര വെള്ളച്ചാട്ടം അല്ലേ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രംഗം എന്ന് പറയുന്നത് ഏഴു വർണ്ണമുള്ള മരമില്ലല്ലേ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരിടം എന്ന് പറയുന്നത് വീശിനിൽക്കുന്ന മയിലല്ലേ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഇടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതാണ് എത്ര മനോഹരമേ, എന്ത് ദൈവസ്നേഹം. മറ്റൊരാൾ പാടിയില്ലേ അതിശയമേ യേശുവിന്റെ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം ആഴം, നീളം ഉയരം വീതി ആഴം ആർക്ക് ഗ്രഹിക്കാം നിന്റെ സ്നേഹം ആർക്ക്? അതിശയമേ യേശുവിൻ സ്നേഹം. കരമടിച്ച് രണ്ടു വരി. ആനന്ദമേ ആയതിൻ ധ്യാനം, അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം, ആഴമുയരും നീളം വീതി, ആഴമുയരും നീളം വീതി ആർക്കു ഗ്രഹിക്കാം നിൻ സ്നേഹം, ആർക്കു ഗ്രഹിക്കാം. മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ. നീർ ഉള്ളം നിറയട്ടെ, ഉള്ളവിൻ നീരം നിറയും നേയം, ഉള്ളവിൻ നീരം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം, അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം, ആഴമുയരും നീളം വീതി ആർക്കു ഗ്രഹിക്കാം നിൻ സ്നേഹം. ദൈവസ്നേഹത്തിന്റെ ആഴമിളക്കോ, ദൈവസ്നേഹത്തിന്റെ വീതിയിളക്കോ, ദൈവസ്നേഹത്തിന്റെ നീളമിളക്കോ. ഒരു പണ്ഡിത പൂങ്കുവന്മാരുടെ അളവുകോലുകളും വളർന്നിട്ടില്ല. ആഴമുയരം നീളം വീതി ഇളക്കാൻ കഴിയാത്ത ഒരിടമുണ്ടെങ്കിൽ ഞാൻ ഉയർത്തുന്ന യേശുവിന്റെ സ്നേഹമാണ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയോ. ആമേൻ. പ്രസിദ്ധനായ ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ ഏഴ് സമുദ്രത്തിന്റെ വെള്ളത്തെ മഷിയാക്കിക്കൊണ്ട് അനന്തവിശാലമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആകാശത്തെ ചുള്ളാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വൃക്ഷങ്ങളെയും തൂലികയാക്കിക്കൊണ്ട് ഉടയവന്റെ സ്നേഹത്തെ കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ ഈ പറയപ്പെട്ടവയൊന്നും തികയത്തില്ല. അവന്റെ സ്നേഹത്തെ എഴുതി തീർക്ക. ദോഷികളായ നമുക്ക് ലഭ്യമായ സമുന്നതമായ പദവി, നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. ആമേൻ. സ്നേഹമെന്ന പദത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ അധ്യാപകർ പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കാൻ. എന്നാൽ ദൈവസ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദം അഗാപ്പേ, ദൈവസ്നേഹത്തെ വിശേഷിപ്പിക്കുന്നത് അഗാപ്പേ ലവ് എന്നാണ്. ദൈവസ്നേഹത്തിന്റെ നിസ്തുല്യത, ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത അഗാപ്പ് ലവ് ആണ്. എന്ന് പറഞ്ഞാൽ ഉപാധികളില്ലാത്ത സ്നേഹമാണ് ദൈവസ്നേഹം. മനുഷ്യ സ്നേഹമെല്ലാം ഉപാധികൾക്ക് അതീതമാണെന്ന്, കടപ്പെട്ടവരെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ, അത് പാപമെന്ന് ഞാൻ പറയുന്നില്ല, മനുഷ്യ സഹജമാണ്. പ്രിയ പാസ്റ്ററിനെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. എന്റെ സ്നേഹിതൻ പാസ്റ്റർ മനോജ് എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ദൈവസ്നേഹമെല്ലാം ഉപാധികൾക്ക് അതീതമാണ്.
മനുഷ്യ സ്നേഹമെല്ലാം ഉപാധികൾക്ക് അതീതമാണ്. എന്നാൽ ഉപാധികൾ ഇല്ലാത്തൊരു സ്നേഹം ഈ പ്രപഞ്ച ചരിത്രത്തിലുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. ഒരു ഉപാധിയുമില്ല. ഉണ്ടോ? അറിയാതിരുന്നപ്പോൾ നമ്മെ അറിഞ്ഞ, കാണാതിരുന്നപ്പോ നമ്മെ കണ്ട, മനസ്സിലാക്കാതിരുന്നപ്പോ നമ്മെ മനസ്സിലാക്കിയ, അങ്ങോട്ട് തേടിച്ചെല്ലാതിരുന്നപ്പോ നമ്മെ ഇങ്ങോട്ട് തേടി വന്ന ആ സ്നേഹമാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആ ദൈവ സ്നേഹത്തിൽ നിമഗ്നരാകുന്നവർക്കായി, ദൈവ സ്നേഹത്തിൽ ആനന്ദിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രസിദ്ധനായ ഒരു കർത്തൃദാസന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ ദൈവ സ്നേഹത്തിന്റെ നിറമാണ് ആരാധനയായി പ്രതിഫലിക്കേണ്ടത്. മനസ്സിലായോ? പൊന്നിന് മാറ്റുകൂടുമ്പോൾ, സ്വർണത്തിന് മാറ്റുകൂടുമ്പോൾ അതിനെ ആരും വെള്ളി എന്ന് വിളിക്കാറില്ല, പിച്ചള എന്ന് വിളിക്കാറില്ല, ഓടെന്ന് വിളിക്കാറില്ല. പൊന്നിന് മാറ്റുകൂടുമ്പോൾ, സ്വർണത്തിന് മാറ്റുകൂടുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു അപരനാമമുണ്ട്. അതിന്റെ പേരാണ് തങ്കം. സ്വർണത്തിന് മാറ്റുകൂടുമ്പോൾ അതിനെ തങ്കം എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ അകത്തുള്ള ദൈവ സ്നേഹത്തിന്റെ മാറ്റു വർദ്ധിക്കുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ആരാധന. കീബോർഡിന്റെ താളക്കൊഴിപ്പിലാകരുത്, ഹൃദമ്പാടിന്റെ മേളക്കൊഴിപ്പിലാകരുത്, തമ്പാടിന്റെ മേളതാളക്കൊഴിപ്പിലാകരുത്. അകം ദൈവ സ്നേഹത്താൽ നിറഞ്ഞ ആരാധിക്കുന്ന ദൈവമക്കൾ കരമടിച്ചൽപ്പ നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിക്ക. ദൈവ സ്നേഹത്തിന്റെ നിറവ്, ദൈവ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രി ആരാധനയായി മാറട്ടെ. ആരാധനയിൽ ചരടുകൾ പൊട്ടും, ആരാധനയിൽ ബന്ധനങ്ങൾ തകരും, ആരാധനയിൽ അടഞ്ഞ വാതിലുകൾ തുറക്കും, ആരാധനയിൽ രോഗങ്ങൾ സൗഖ്യമാകും, ആരാധനയിൽ ദുർബന്ധനങ്ങൾ അഴിയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാശങ്ങൾ അടിയട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കെട്ടുകൾ അടിയട്ടെ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയി. കുറഞ്ഞുവെന്ന് പറയുന്നതിനേക്കാൾ അത് നഷ്ടപ്പെട്ടു. നമ്മുടെ സ്ഥിതികളെല്ലാം ദൈവം മാറ്റി. ആരാധനയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ വിട്ട് നമ്മുടെ പൂർവികന്മാർ ഇറങ്ങി മാഞ്ചുവട്ടിലും മരത്തവണലും വഴിയോരത്തും മറ്റിടവഴികളിലും ഒക്കെ മുട്ടുകുത്തിയവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മുടിഞ്ഞു പോകും, ശവിച്ചു പോകും, തിരികെ വരികയില്ല, അസ്തമിച്ചുവെന്ന് ഇറങ്ങിത്തിരിച്ചവരെ നോക്കി വിരോധികൾ പറഞ്ഞെങ്കിലും പിതാക്കന്മാരുടെ കണ്ണുനീരിന്റെ ഫലമായി തലമുറകളാകുന്ന നമ്മെ ദൈവം അനുഗ്രഹിച്ചു. ഇല്ലേ? നമ്മുടെ സ്ഥിതികൾക്കൊക്കെ തമ്പുരാൻ മാറ്റം വരുത്തി. മറ്റ് സംഘടനകളെ വെല്ലുന്ന സംവിധാനങ്ങളും സൗധങ്ങളും ഒക്കെ ദൈവം നമുക്ക് നൽകി. എല്ലാ ഇടങ്ങളിലും ബന്ധങ്ങളും ഉയർച്ചകളും ഒക്കെ നമുക്ക് നൽകി. ഉയർച്ചയുടെ മടവുകൾ കീഴടക്കി ഉയർച്ചയുടെ ഉത്തുംഗ സംഘത്തിൽ നാം കാഴ്ചവട്ട് നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ കാഴ്ചവട്ടിൽ നിന്ന് ഒലിച്ചുപോയ ഒരു ഘടകമാണ് ദൈവ സ്നേഹം. ആരവ സഭയോട് പോലും പറഞ്ഞത് എല്ലാം നിനക്കൊണ്ട്, പക്ഷെ നിന്നിൽ ഏറെ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്. ദൈവസ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറവ് ഞാൻ കാണുന്നുണ്ട്. ദൈവസഭ നേരിടുന്ന സകല മൂല്യച്യുതയുടെയും സകല അധപ്പതനത്തിന്റെയും പിമ്പിലെ അടിസ്ഥാനപരമായ കാരണം ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. സ്നേഹം അവിടെ കുറഞ്ഞോ അവിടെ പോരാട്ടമായി, സ്നേഹം അവിടെ കുറഞ്ഞോ അവിടെ മത്സരമായി, സ്നേഹം അവിടെ കുറഞ്ഞോ അവിടെ പരസ്പരം പഴിചാരലായി, സ്നേഹം അവിടെ കുറഞ്ഞോ അവിടെ പരസ്പരം കരിവാരിത്തേക്കലായി, സ്നേഹം അവിടെ കുറഞ്ഞോ അവിടെ പരസ്പരം താഴ്ത്തിക്കെട്ടായി. നാം നേരിടുന്ന അവജയത്തിന്റെ പിമ്പിലെ രൂഢമൂലമായ കാരണം ദൈവസ്നേഹം കുറഞ്ഞുപോയി. നമുക്ക് ആ ദൈവസ്നേഹത്തിലേക്ക് ഒന്നും മടങ്ങി വരാം. വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്. ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുത് സ്നേഹം. ഞാൻ പ്രാർത്ഥിച്ച് സ്വർഗമറക്കിയാലും ദൂതന്മാരുടെ ഭാഷയിൽ പ്രാർത്ഥിച്ചാലും സ്നേഹമില്ല എങ്കിൽ ശൂന്യമാണെന്നാണ് ശ്രീഹൻ പറയുന്നത്. മനസ്സിലായോ? സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം ദീർഘമായി ശമിക്കും, സ്നേഹമെല്ലാം സഹിക്കും, സ്നേഹമെല്ലാം പൊറുക്കും. ആ ദൈവ സ്നേഹത്താൽ നാം നിറയട്ടെ. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നമുക്ക് ലഭ്യമായ ഒന്നാമത്തെ പദവി പിതാവാം ദൈവത്താൽ. ഞാൻ മുൻപോട്ട് പോയിട്ട് നിർത്താം, എനിക്ക് ലഭ്യമായ സമയം കഴിയുകയാണ്. പിതാവാം ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടുവെങ്കിൽ രണ്ട് കാര്യം ഒറ്റവാക്കി പറയാം. എന്തിന് നമ്മെ സ്നേഹിച്ചു?
രണ്ട്, എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? അത് പറഞ്ഞെങ്കിലേ ദൈവസ്നേഹം പൂർണ്ണമാകൂ. എന്തിനാണ് നമ്മെ സ്നേഹിച്ചത്? അയ്യോ, ദോഷികളായിരുന്ന നമ്മെ ഇല്ലേ, ജാതികളായിരുന്ന നമ്മെ, കാട്ടൊലിവായിരുന്ന നമ്മെ, നമ്മുടെ കാര്യമാ പറഞ്ഞേ, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നമ്മെ, വാഗ്ദത്തങ്ങൾ കണ്ണിരും പരദേശികളുമായിരുന്ന നമ്മെ, ഒരു കണ്ണിരും ദയയില്ലാതിരുന്ന നമ്മെ, നരകത്തിന്റെ വിറക് കൊണ്ടിയായി തീരേണ്ടിയ നമ്മെ, പരമകാരുണികനായ ദൈവം തന്റെ മഹാസ്നേഹം കൊണ്ട് എന്തിനാ സ്നേഹിച്ചത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തിനു സ്നേഹിച്ചു? ഞാൻ എന്റെ പ്രിയനോട് ചോദിച്ചതാ, ഒരു കണ്ണിനും ദയയില്ലാതെ, നിത്യതയ്ക്ക് അവകാശമില്ലാതെ, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ എന്നെ, ബലഹീനരിൽ ഏറ്റവും ബലഹീനനായിരുന്ന എന്നെ, തകർന്നവരിൽ ഏറ്റവും തകർന്നവനായിരുന്ന എന്നെ, എന്തിനോടങ്ങ് സ്നേഹിച്ചതെന്ന് ഇടനഞ്ചുടച്ച് ദൈവത്തോട് ചോദിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് നൽകി ഉത്തരം. ആ ഉത്തരം ഞാൻ പറയാൻ പോകയാ, നിന്നെ ഇതിനാണ് ഞാൻ സ്നേഹിച്ചത്. എന്തിനെ സ്നേഹിച്ചു? ആ ചോദ്യത്തിന് യോഹനാനാണ് എനിക്ക് ഉത്തരം നൽകിയത്. യോഹനാന്റെ ലേഖനം, ഒന്നാം ലേഖനം, മൂന്നാം അധ്യായം, ആറാമത്തെ വചനം. വായിപ്പിക്കുന്നില്ല വചനം, ഞാനൊന്ന് പറയാം. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. നിങ്ങൾക്ക് എന്താ സന്തോഷമില്ലാത്ത? എന്തിന് സ്നേഹിച്ചുവെന്ന ചോദ്യത്തിന് യോഹന്നാൻ നൽകിയ ഉത്തരമാണ് പറഞ്ഞത്. വായിക്കാഞ്ഞോട്ടെ, എന്നാ വായിച്ചു? ആ എല്ലാവരും കണ്ടോണേ, കാൻ മീൻ സകല നാട്ടുകാരും കണ്ടോണം. എന്ത് കാണണോന്ന് ഞാനിപ്പോ പറയാം. കാൻ മീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. ഓ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാ. പോരാ ശക്തിയോടെ, നാം പിതാവ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണെങ്കിൽ എന്തിനാണ് നമ്മെ സ്നേഹിച്ചത്? യോഹന്നാൻ പറയുക, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ. ഒന്നോടെ ഇറങ്ങി പറഞ്ഞാൽ, ദൈവമക്കളായി നാം മാറാൻ പിതാവ് നമ്മെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. അപ്പൊ നമ്മെ സ്നേഹിച്ചത് എന്തിനാ? 2 കോടി രൂപ തരാനല്ലെന്ന്. നമ്മെ സ്നേഹിച്ചത് എന്തിനാ? 100 തലമുറ നിന്ന തീരാത്ത സ്വത്തിന്റെ ഉടമസ്ഥരാകാനല്ല. നമ്മെ സ്നേഹിച്ചത് എന്തിനാ? 6 അടി മണ്ണിൽ അസ്തമിക്കുന്ന 1 പിടി ഭൗതിക സ്വത്തിന്റെ പിന്തിരക്കാരായി നിൽക്കാനല്ല, അതിനു മുകളിലുള്ള ഒരു പദവിയിൽ നമ്മൾ ഇരുത്തോ. അവൻ നമ്മെ സ്നേഹിച്ചു. ആ പദവി എന്ന ദൈവ മക്കളെന്ന പദവി. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഏറ്റവും ഉന്നതമായ പദവിയാണ് ദൈവമകൻ എന്ന പദവി. ഇവിടെ ഒരുപാട് പദവികൾ ഉണ്ടെങ്കിലും ആ പദവിയൊന്നും ഞാൻ പരിഹസിക്കുകയല്ല, ആദരിക്കുന്നു. പക്ഷേ എന്റെ അന്വേഷണത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു പദവി എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ പദവിയാണ് ദൈവമക്കൾ എന്ന പദവി. ആ പദവിയിൽ ഉച്ചം കൊള്ളുന്നവർക്കായി, ആ പദവിയിൽ പ്രശംസിക്കുന്നവർക്കായി, ആ പദവിയിൽ അഭിനന്ദിക്കുന്നവർക്കായി, അഭിമാനിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മെ ലോകത്തിന്റെ ഏത് കോണിൽ വലിച്ചെറിഞ്ഞാലും 22 കാരറ്റ് നാം കാട്ടിക്കൊടുക്കണം. നമ്മൾ ആരാണ്? ദൈവമക്കളാണ്. നാളെ പ്രൊമോഷൻ കിട്ടാനുള്ള പദവിയാണ് ദൈവമകൻ എന്ന പദവി. SI പ്രൊമോഷൻ കിട്ടുമ്പോൾ, അതിൽ സർക്കിൾ ആകുന്ന പോലെ, സർക്കിളിന് പ്രൊമോഷൻ കിട്ടുമ്പോൾ അദ്ദേഹം DOSB ആകുന്ന പോലെ, നാളെ പ്രൊമോഷൻ ലഭിക്കാനുള്ള പദവിയാണ് ദൈവമക്കൾ എന്ന പദവി. ഇപ്പൊ നമ്മൾ ദൈവമക്കളാണെങ്കിൽ എന്നും നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ല. നമ്മുടെ രൂപം മാറും, നമ്മുടെ ഭാവം മാറും, നമ്മുടെ അവസ്ഥകൾ മാറും. രാത്രി ടച്ച് എന്ന് ഞാൻ പറയുമ്പോഴല്ല, ഈ തുവാലയെടുത്ത് നിങ്ങളെ എറിയുമ്പോഴല്ല, മനസ്സിലായോ, ഞാൻ അങ്ങനെയുള്ള ഒരു കലാപരിപാടി നടത്തുമ്പോഴല്ല നമ്മുടെ അവസ്ഥ മാറുന്നത്. ഒരിക്കൽ ദൈവമക്കളുടെ പദവിയിൽ നിന്നും മറ്റൊരു പദവിയിലേക്ക് നാം പ്രവേശിക്കും. അതിനെ ആത്മാവിൽ കാണുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അത് യോഹന്നാൻ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ
ദൈവ മക്കൾ എന്ന് അറിയുന്നു ഇപ്പോൾ. അപ്പൊ നമ്മുടെ പദവി, നമ്മൾ ആരാ? ദൈവമക്കളാ. നാളെ ഇന്നതാകും എന്നത് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, എന്നാൽ അത് പ്രത്യക്ഷപ്പെടും. ഇപ്പൊ നമ്മുടെ പദവി നമ്മൾ ദൈവമക്കളാ. നാളെ നാം ഇന്നതാകും എന്നത് ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദൈവമക്കളായ നാം നാളെ എന്തോ ആകാൻ പോകുകയാ. അത് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ പ്രത്യക്ഷതയാണ്. നമ്മുടെ വില മാറും, നമ്മുടെ സ്ഥിതി മാറും. അത് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അത് പ്രത്യക്ഷപ്പെടും. എപ്പോഴാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ താനിരിക്കും പോലെ തന്നെ നാം അവനെ കാണേണ്ടിയവരാകൊണ്ട് നാം അവനോട് സദൃശ്യരാകും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓരോ ശക്തിയോടെ ഇപ്പോ ദൈവമക്കളായ നാം നാളെ നമ്മുടെ കർത്താവിനോട് സദൃശ്യരാകും. എന്ന് പറഞ്ഞാൽ ഈ താഴ്ചയുള്ള നമ്മുടെ ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകും. ഭക്തമായത് മാറി അവർത്യമായത് നാം ധരിക്കും. ദൂത തുല്യരായി നാം വിളങ്ങും. ആ പ്രത്യാശ നമ്മുടെ അകത്ത് അങ്കുരിക്കട്ടെ പ്രിയരെ. ആ പ്രത്യാശയുടെ കയറിൽ മുറുകെ പിടിക്കാം. ദുരിതപൂർണമായ പ്രവാസകാലം സന്തോഷത്തോടെ കഴിക്കാൻ ആ ഒരു വെളിപ്പാട് മതി. സ്ഥിതി മാറും നമ്മുടെ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലും ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലും ഇരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ഹരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ഹരിപ്പിച്ചിട്ടെന്നെ താൻ, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമിന്നിയെ വേഗത്തിൽ വരും, താമസമിന്നിയെ വേഗത്തിൽ വരും. തക്കാതെയോ എന്നെയും ചേർത്തിടും. നമ്മുടെ കർത്താവ് തേജസ്സിൽ വരും. അന്ന് നമ്മുടെ ഇരുനിറം മാറും. രാജരാജ പ്രതിമയെ അവൻ നമ്മെ ധരിപ്പിക്കും. അന്ന് ദൂത തുല്യരായി നാം വിളങ്ങും. എന്തുകൊണ്ടാണ് പദവിയിലേക്ക് നാം പ്രവേശിക്കുന്നത്? ദൈവമക്കളായത് കൊണ്ടാണ്. ദൈവമക്കളായ ഞങ്ങളകത്തൊരു പ്രത്യാശയുണ്ട്. മരിച്ചോ ഞങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. അല്ല, ജീവനോടെ ഇരിക്കുമ്പോൾ യേശു വന്ന് ഞങ്ങൾക്കൊരു രൂപാന്തരമുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളായി തീരാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടോ? ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദ കാലം. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ തെറ്റിയൊടിയാനല്ല. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ രോഗം മാറ്റാൻ മാത്രമല്ല, നിന്റെ തകർച്ചകൾ മാറ്റാൻ മാത്രമല്ല, നിന്റെ കടം മാറ്റാൻ മാത്രമല്ല, പാപം പുത്രത്വം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയ നിന്റെ പാപത്തിന്റെ കർത്തൃത്വം നിന്നിൽ നിന്ന് എടുത്തു മാറ്റി ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നിന്നെ എത്തിക്കാൻ യേശു നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്റെ വാക്ക് പരിമിതപ്പെടുത്താൻ പോകുകയാ. പ്രേരേണ്ട സമയം കഴിയുന്നല്ലോ. നാം പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടുവെങ്കിൽ എന്തിനു സ്നേഹിച്ചു? ദൈവമക്കളാകാൻ എങ്ങനെ സ്നേഹിച്ചു? രണ്ട് മിനിറ്റ് ഞാൻ നിർത്താം. ആ സ്നേഹത്തിനൊരു വിധമുണ്ട്. എങ്ങനെ സ്നേഹിച്ചു? എങ്ങനെയാ സ്നേഹിച്ചത്? ആ സ്നേഹത്തിന്റെ അടയാളം എന്നാണെന്നറിയാമോ? നമ്മള് ആളുകളെ സ്നേഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടല്ലേ. എന്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഫോൺ മേടിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും വലിയുള്ള ഫോൺ എന്തിനാ എനിക്ക് മേടിച്ചത്? മറുപടി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ. നിങ്ങൾക്ക് ആർക്കെല്ലാം അവനെ സ്നേഹം വല്ലതും ഉണ്ടോ? കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ അതിന്റെ അടയാളമായി എന്താണെന്നത്, അതിന്റെ ഉത്തരമായി എങ്ങനെ സ്നേഹിച്ചു? മിനി ബൈബിൾ എന്ന് പറയുന്ന ഒരു വാക്യം ഞാൻ പറയാം. ഇവിടുത്തെ സകല പൊതുവേദികളിലും കൺവെൻഷൻ വേദികളിലും ഏറ്റവും അധികം പ്രസംഗിച്ചിട്ടുള്ള വാക്യമാണ്. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. എങ്ങനെ സ്നേഹിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്.
തന്റെ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ബാക്കിയുറക്കം പറയാമോ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എങ്ങനെ സ്നേഹിച്ചു ഇങ്ങനെ സ്നേഹിച്ചു എങ്ങനെ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം നിന്നെ സ്നേഹിച്ചിട്ട് കർത്താവിനെ അങ്ങ് തന്നു എങ്ങനെ തന്നെന്ന അവനെ തകർത്ത് കളഞ്ഞെന്ന സ്തോത്രം തകർത്ത് കളഞ്ഞു നമുക്ക് വേണ്ടി തന്റെ പുത്രനെ തകർത്ത് കളഞ്ഞു പാപം ദൈവസൃഷ്ടിയുടെ മനമുഖടമായ മനുഷ്യന്റെ പുത്രത്വം നിത്യത നഷ്ടപ്പെടുത്തിയപ്പോൾ പാപം തകർത്ത മനുഷ്യനെ പാപത്തിന്റെ തകർച്ചയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർത്തു അതാ പറഞ്ഞത് മോദമേടും തിരുമാർവിനും ഉല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനാം യേശുവേ പാദകർക്കായി തന്ന സ്നേഹം ഇത്ര ഒരു സ്നേഹം ദൈവസ്നേഹമല്ലാതെ വേറെ എന്താണുള്ള പ്രിയരി തന്റെ മണിത്തട്ടിൽ പ്രമോദിച്ച തന്റെ കൂടെ സദാ സന്തോഷിച്ച ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിഷ്കളങ്കതയുടെ പര്യായമായ തന്റെ ഏകജാതനായ പുത്രനെ തന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തകർത്ത് കളയോ പിതാവ് കാട്ടിയ സ്നേഹം എത്ര ഉന്നതമാണ് എനിക്കൊരു മതത്തെയും പറയാനില്ല എനിക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉയർത്താനില്ല എനിക്കാരുടെയും കുറവ് ചൂണ്ടിക്കാണിക്കാനില്ല എനിക്കാരെയും വിമർശിക്കാനില്ല എനിക്കൊന്നേ പറയാനുള്ളൂ യേശു നിന്നെ സ്നേഹിക്കുന്നു ഹല്ലേലൂയാ ദൈവസ്നേഹം പുത്രനെ തകർത്ത് കളഞ്ഞില്ലേ പ്രവാചകൻ പറയുന്നത് അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് തകർത്തു ഒരു പാത്രം ഉടയ്ക്കുന്നത് പോലെ ഉടച്ചു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ചരിത്രം ഇട്ടിട്ടുണ്ട് എന്റെ ഫോണിനകത്ത് അത് ഉണ്ടായിരുന്നു അതിനകത്ത് എഴുതിയിരിക്കുന്നത് ക്രൂശീകരണ വേളയിൽ അവന്റെ ശരീരത്തെ മുറിവുകളുടെ എണ്ണം 1,000, 2,000, 3,000 അല്ല 4,850 പരം മുറിവുകൾ നമ്മുടെ കർത്താവിന്റെ ശരീരത്തിലുടനീളം ഉണ്ടായിരുന്നു തലയിൽ തന്നെ വലിയ 17 മുറിവുകൾ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയി ഒരു പിതാവിനെ ഞാൻ കണ്ടു തിരുവല്ലക്കാരനാണ് എൻ്റെ ഒരു സ്നേഹിതനാണ് സന്ദർശനം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മോൻ ഇവിടെ വരുമെന്ന് വരണം ഞാൻ ചെന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചു ആ സന്ദർശനം സന്തോഷമായിരുന്നു അവിടെ എനിക്ക് ഞാൻ ഒരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞു ഓടിച്ചെന്ന് അദ്ദേഹം ഒരു മുള്ളെടുത്തുകൊണ്ട് വന്നു ഈ മുള്ളെടുത്തുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താ ഇത് ആ മുള്ളെന്താണെന്ന് പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ആ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ വിദുബലായി ഏങ്ങലടിയായി കരച്ചിലായി പുറത്തേക്ക് വരിക എന്നോട് പറഞ്ഞു മോനേ നമ്മുടെ കർത്താവിൻ്റെ തലയിൽ വെക്കുവാൻ ഈ വർഗത്തിൽപ്പെട്ട മുള്ളാണ് അവർ ഉപയോഗിച്ചത് അദ്ദേഹം പറഞ്ഞു ഇത് മുൾകുലയിലെ ഒരു മുള്ള കൊള്ളാം പഴക്കുലയെന്നും പൂക്കുലയെന്നും കേട്ടിട്ടുണ്ട് മുൾക്കുലയെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് 2.5 നീളം വരുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു മുള്ളിന് 3-3.5 നീളം വരും അത് പഴുത്ത് പാകമാകുമ്പോൾ ആ തടിയോട് ചേർത്ത് അത് കണ്ടിച്ചെടുക്കും എന്നിട്ട് അത് ഒലിവണ്ണയ്ക്കകത്ത് മുക്കും വീണ്ടും തീക്കകത്തിടുമ്പോൾ ഈ മുള്ളിന് കാരനും ബാണികളുടെ കരുത്താകും ഇത് വളയ്ക്കും വളച്ചൊരു കിരീടം പോലെ ആക്കിയിട്ട് നാലെന്റെ തലയിലേക്ക് വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചടിച്ചിറക്കി 17 പരം മുറിവുകൾ തന്റെ തലയിൽ വലുതായിട്ടുണ്ടായിരുന്നു നോക്ക് കാൽമലയുടെ കുലമരത്തിലേക്ക് നോക്കിക്കേ ആമേൻ തല മുതൽ പാദം വരെ ഒരു വൈദ്യന്റെ സൂചിക്ക് തുന്നിക്കെട്ടുവാനാവാതെ എണ്ണമറ്റ മുറിവേറ്റവനായി ഏറ്റമുറി പാടുടെ ചോര മടിഞ്ഞു മാർന്നൊഴുകുന്നവനായി ചോരയിൽ മുക്കിപ്പൊക്കി ഒരു മാംസക്കഷണം പോലെ അറബിസാലയിൽ ഒരു മാടിന്റെ കുറഞ്ഞ് നോക്കിയിരിക്കുന്നത് പോലെ പരിശുദ്ധനായ ദൈവകുഞ്ഞാടിനെ കാൽവരയിൽ തകർത്ത് നോക്കിയിരിക്കുന്നത് കണ്ടോ അവൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് കാൽവറി ഇങ്ങനെ സ്നേഹിച്ചു എന്തിനാ നിന്നെ ദൈവമകനാക്കാൻ അവൻ അങ്ങനെ സ്നേഹിച്ചു പുത്രനെ തകർത്തു അതുകൊണ്ട് ആ തകർക്കപ്പെട്ട പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമകൻ എന്ന പദവി ലഭിക്കും ഒരു അല്ലേലൂയ പറഞ്ഞാട്ടെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒന്നും വേണ്ട എങ്ങനെ ദൈവമകനാകാം പാപം പുത്രത്വം നഷ്ടപ്പെടുത്തിയ നമ്മെ അവന്റെ മക്കളാക്കി തീർക്കുവാനുള്ള പദ്ധതി ഇന്നലെയല്ല മിനിയാന്നല്ല 2022 വർഷങ്ങൾക്ക് പുറകിൽ പിതാവായ ദൈവം ആസൂത്രണം ചെയ്തു ആ പദ്ധതിയാണ് തന്റെ ഓമനകുമാരനാകുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരയിലെ പരമയാഗം അതിൽ വിശ്വസിച്ചാൽ നിനക്ക് ആ പദവി ലഭിക്കും എങ്ങനെ ദൈവമകനാകാം ദൈവമകനാകാൻ ഒറ്റ വഴിയുള്ള സ്നേഹിത അവനെ കൈക്കൊള്ളണം യേശുവിനെ എങ്ങനെ കൈക്കൊള്ളണം പ്രവാചകനായി മാത്രമല്ല മധ്യസ്ഥനായി മാത്രമല്ല ഇടയനായി മാത്രമല്ല നല്ല മനുഷ്യനായി മാത്രമല്ല നിന്റെ യജമാനനായി നിന്റെ വീണ്ടെടുപ്പുകാരനായി നിന്റെ രക്ഷകനായി നിന്റെ കർത്താവായി നിന്റെ ദൈവമായി യേശുവിനെ കൈക്കൊള്ളണം
അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. അങ്ങനെയുള്ള ഏവർക്കും ദൈവമക്കളാകാൻ അധികാരമുണ്ട്. ഇന്ന് രാത്രിയിൽ യേശുവിനെ രക്ഷകനായി കൈക്കൊള്ളുക, അവനിൽ വിശ്വസിക്കുക. നിന്റെ ഹൃദയത്തിന്റെ അടഞ്ഞ ശ്രീകോവിൽ തുറന്നതിലെ സകല പാപത്തിന്റെ മൃഗങ്ങളെയും ഇറക്കി നിന്റെ ഹൃദയത്തിന്റെ അറയ്ക്കകത്തേക്ക് ക്രിസ്തുനാഥനെ രക്ഷകനായി പ്രതിഷ്ഠിക്കുക. അവന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക. അവൻ മരിച്ചത് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണെന്ന് വിശ്വസിക്കുക. അവൻ നിന്റെ രക്ഷകനാണെന്ന് വായികൊണ്ട് ഏറ്റു പറയുക. പാപം തകർത്ത നിന്റെ ജീവിതത്തിന്റെ അധിഷ്ഠായി യേശുവിനായി സമർപ്പിക്കുക. നീ ദൈവമകനായി തീരും. അങ്ങനെ മക്കളായി തീർന്നാൽ നാം അവനോട് അവന്റെ വരവിൽ സദൃശ്യരാകും. എന്ന് പറഞ്ഞാൽ നാം നിത്യത പോകും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് ലഭ്യമായ മൂന്ന് പദവിയിൽ ഒരെണ്ണം മാത്രമാണ് ഓർപ്പിച്ചത്. ദൈവം നമ്മെ നാം പിതാവാ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. എന്തിനു സ്നേഹിച്ചു? ദൈവമകനാകാൻ. എങ്ങനെ സ്നേഹിച്ചു? തൻ്റെ പുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർത്ത ആ ദൈവസ്നേഹത്തിലേക്ക് എത്തപ്പെടാൻ ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആ ദൈവസ്നേഹത്തിൻ്റെ മുൻപാകെ ഒന്ന് സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കൂ, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. എല്ലാവർക്കും തൽസ്ഥാനങ്ങളിൽ ഒന്നെടുന്നേറ്റ് നിൽക്കാം. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം ഗായിക സംഘം ഒരു പാട്ടുപാടി ആരാധിച്ച് ഈ അങ്കണം നിങ്ങൾ വിടാവൂ. ഈ വചനം ഇന്ന് രാത്രി ദൈവശക്തിയായി വ്യാപരിക്കണം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. ഈ വചനം രക്ഷിക്കപ്പെട്ടവർക്ക് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായി വ്യാപരിക്കട്ടെ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. യേശു ക്രിസ്തുവിനായി ഹൃദയം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന, അവന്റെ മകനാകുവാൻ മകളാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമല്ല. പാപം നിന്നെ മരണത്തിലേക്ക്, മരണം നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും മുമ്പ് രക്ഷക നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടുന്നു. നിന്റെ സകല തകർച്ചകളെ നന്മയാക്കാൻ യേശുവിന് കഴിയും. നിന്റെ പാപത്തെ മോചിച്ച് നിന്നെ ദൈവമകനാക്കി മാറ്റാൻ യേശുവിന് കഴിയും. നിന്റെ ഹൃദയം യേശുവിനായി കൊടുക്കുക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാ മനുഷ്യരെ, എന്തു നന്മ കണ്ടു നീരെ ശാഖരാ മനുഷ്യരെ, എന്തു നന്മ നിത്യജീവനായി ജനത്തിലേക്ക് വ്യാപരിക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ദൈവ സത്യദീർഘങ്ങൾ വ്യാപരിക്കണമേ. വിടുതലോടെ മടങ്ങി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തോ. യേശു ക്രിസ്തു ഏക രക്ഷിതാവ്, ഏക സത്യദൈവം, അവന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. കരങ്ങൾ അടിച്ച് ശക്തിയോടെ കർത്താവിനെ ആരാധിക്കോ. എല്ലാവരും ചേർന്ന് Hallelujah. Oh, hallelujah.
യേശു എനിക്ക് നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ ആരാണേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ ആരാണേ അവൻ മതിയായവൻ. കാൽവരി മലമേ കയറി ശിരസി വഹിച്ചു, കാൽവരി മലമേ കയറി മുൾമോടി ശിരസി വഹിച്ചു. എന്റെ വേദന സർവം നീക്കിയ പുതുജീവൻ പകർന്നവരാ, എന്റെ വേദന സർവം നീക്കിയ പുതുജീവൻ പകർന്നവരാ. അവനാദ്യം പങ്കെടുമേ ായവൻ